പ്രത്യേകം വിളിച്ചു പറഞ്ഞിട്ടാണ്, കാരണം മൂപ്പര പൈസ ഊച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. മൂപ്പര കയ്യിൽ സാധനം വാങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, കാരണം ഇനിയും 90 പൂർണ്ണത നേർച്ചയാക്കിയാൽ അതിന്റെയും കാശ് സലാമുസ്ലാക്കി ചിലപ്പോ കിട്ടിയെങ്കിലോ, അത് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എങ്കിലും എന്താണ് ഈ സാധനയും ബുർദ, എന്താണിത്, അത് നമുക്ക് പരിശോധിക്കണമല്ലോ. സ്വഹാബത്തിന്റെ കാലത്തില്ല, നമ്മളിപ്പോ ബോധ്യപ്പെട്ട സംഗതിയാണ്. ഇനി നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ബുർദ എന്ന് പറയുന്ന സാധനം പഴയ കാലത്ത് ഇതിനൊരു സ്റ്റൈൽ ഉണ്ടായിരുന്നു. എന്താല്ലേ, ഇത് ഞാൻ എല്ലായിടത്തും പറയും. കാരണം എന്താ അറിയോ, ഈ സാധനം എന്താന്ന് ജനങ്ങൾ അറിയണം. പഴയ കാലത്ത് ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നു, ഇപ്പോൾ സഖാഫികൾ കൈയൊഴിച്ച സ്റ്റൈൽ. എന്താണത്? പലപ്പോഴും അവർ പിന്നെ വായിലൊക്കെ നടക്കും, പഴയ കാലത്തൊക്കെ വായു നടക്കുന്ന സമയത്ത് പ്രസംഗത്തിന് മുമ്പ് ആദ്യം പ്രഭാഷകനെ ക്ഷണിക്കുന്നതിന് മുമ്പായിട്ടൊരു പരിപാടിയുണ്ട്. മൗലായ സല്ലി വാശാ ലിംദായി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഇങ്ങനെ നീട്ടി ഓരോത്തുണ്ടാവും. ഇത് കേട്ടിട്ടാണ് ഇപ്പൊ സക്കാബി കുട്ടികൾക്ക് ഭയങ്കര വെറുപ്പ് അത് കേൾക്കുന്നത്. അതിൽ ഒരു സക്കാബി പറയാൻ, പഴയ കാലത്തെ കണ്ട് വായ തുടക്കുന്നതിന് മുമ്പ് കുറെ വയസ്സന്മാര് കാക്കമാരും കൊണ്ട് വരും, തോർത്തും കൊണ്ടെടുത്ത് അങ്ങ് തലയെ കെട്ടും, വലിയ ടോർച്ച് എടുത്ത് കശത്തിനും വെച്ചിട്ട് മൗലായ അരോചകം. മൂപ്പർക്ക് അതൊന്നും പിടിക്കണില്ല. ഇപ്പൊ എന്താ പ്രിയപ്പെട്ട രസുബി, പ്രിയപ്പെട്ട റസുബി, റസുബിനെയാണ്. റസുബിന്റെ സ്റ്റൈൽ കണ്ടിട്ടില്ലേ? തല്ല അൽ ബദ്റു അലൈന മിൻ തനിയാതിൽ ബദാ, ഇങ്ങനെ 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 അടിച്ചു പോണ കണ്ടില്ലേ? വല്ലാത്തടിയാ, നിങ്ങക്ക് ചെരിവും അങ്ങോട്ട് തന്നെയാ, നിങ്ങക്ക് ചെരിവും അങ്ങോട്ടാ, ബറാൽവികളിലേക്കാ ചെരിവ്. അതുകൊണ്ടാ ഞങ്ങൾ എല്ലായിടത്തും ഇഷ്കേ റസൂൽ എന്ന് പറഞ്ഞ് നടക്കണത്. നിങ്ങക്ക് ഒരു ചെരിവുണ്ട് ഇപ്പൊ ഇടത്തോട്ട്, മനസ്സിലായോ? ഒരു ഇടതു ഭാഗത്തേക്ക് ഒരു ചെരിവ്, എങ്ങോട്ട്? വടക്കേന്ത്യയിലെ ബറാൽവികളിലേക്ക്. അപ്പൊ സ്റ്റൈലൊക്കെ മാറി, അപ്പൊ സ്റ്റൈല് മാറി, ഓരോരുത്തർക്കും തോന്നിയ പോലെയാണ്. പിന്നെ ആ സ്റ്റൈലിന്റെ ഇടക്ക് മ്യൂസിക് ഫിറ്റ് ചെയ്യും. എന്താ മ്യൂസിക്? മ്യൂസിക് എന്താ, തബലയും ഹാർമോണിയം ഒന്നും അല്ല, പറിച്ചെന്താ അല്ലാ അല്ലാ ഇല്ല ഇല്ല അല്ലാ അല്ലാ ഇല്ല ഇല്ല. എന്താ പോയിക്കൂടെ ചെങ്ങന്മാരെ, നിങ്ങൾക്ക് അള്ളാനെ കളിയാക്കാതെ, അള്ളാനെ കളിയാക്കാം പാട്ടിനടക്ക്, വേറെ പാട്ടിനടക്കൊക്കെ എന്ത് ചെയ്യാ, അള്ളാനെ കളിയാക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, തലേക്കെട്ട് കെട്ടിയ മുസ്ലാക്കന്മാര് പ്രബോധനം നടത്തുന്നു എന്ന് പറയുന്ന വലിയ ആലിമീങ്ങളൊക്കെ ഇതുപോലെ സ്റ്റേജിൽ ഒരുമിച്ചിരുന്നിട്ട് ബറേൽവികളിൽ നിന്ന് ഇറക്കിയ ഒരു പീക്കറി പയ്യൻ ഫ്രണ്ടിൽ പാട്ടുപാടാൻ അറിയാവുന്ന ഒരു ചെക്കൻ, ആ ചെക്കൻ ഇരുന്ന് പാട്ടുപാടുക, പുകാരോ യാ റസൂലല്ലാഹ് എന്ന് തുടങ്ങുന്ന പാട്ട് പാടുമ്പോ മുയിലാമാരും കൂടെ ഇരുന്ന് ആടിക്കൊടുക്കണം. നാണം കേട്ട ഏർപ്പാട്. പണ്ഡിതന്മാരെന്ന് പറയുന്ന ആളുകൾക്ക് യോജിച്ചാണോ ഇത്? ചെക്കനെ മുന്നിൽ എടുത്തിട്ട് ഓ പാട്, അതിനെ എടുത്തിട്ട് ഇങ്ങനെ കൂവി കൂടിക്കൊടുക്ക, എന്നിട്ട് ചില സക്കായിമാര് ബാക്കി ഇരുന്ന് അല്ലാ 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 ഡ്രം അടിക്ക, ഡ്രം അടിച്ചു കൊടുക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സാധനം. അന്ന് ബുറുദയുടെ ഒക്കെ സ്റ്റൈൽ മാറ്റിയിട്ടാ ഞങ്ങൾ ഓതി, ഞങ്ങൾ തുടങ്ങി വെച്ച സംഗതിയാണ്, മനസ്സിലായോ? ഇവിടെ വടക്കേ കേരളത്തില് ചൊല്ലിക്കൊരുന്നു. കാരണം ഞാനിക്ക് വേറൊരു വിഷയം കൂടിയുണ്ട്. അതായത് ഞാന് കാദിരിയ തരീഖത്തിന്റെ വല്ല ശേഖ് ഉണ്ടല്ലോ, ഇ കെ മുഹമ്മദ് ദാരിമി അൽ ഖാദിരി, അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യനുണ്ട്, എം ബൈ അബ്ദുള്ള ദാരിമി അൽ ഖാദിരി, അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഞാൻ. ഖാദിരിയ തരീഖത്തിൽ അങ്ങനെ ഒരു ബന്ധം കൂടി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇ കെ മുഹമ്മദ് ദാരിമി അൽ ഖാദിരിയുടെ സ്റ്റൈല് നമ്മൾ പറയാറുണ്ട്. അന്ന് ഞങ്ങളൊക്കെ മൗലവി ചൊല്ലുമ്പോ പിന്നെ മൗലായ തന്നെ പല സ്റ്റൈലിൽ ചൊല്ലിയിരുന്നു. മൗലായ മൗലായ സൊല്ലി മൗലായ സൊല്ലി വസല്ലിം മൗലായ സൊല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബി അലാ ഹബീബിക ഖൈറിൽ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. ഇങ്ങനെ ചൊല്ലാൻ ബൈക്കോ നിങ്ങക്ക്? രജ്മീന്റെ പിന്നാലെ പോണ്ട, സ്വന്തമായി ട്യൂൺ ഉണ്ടാക്കോ, പഠിച്ചായോ? ഞങ്ങളൊക്കെ അങ്ങനെ ട്യൂൺ ഉണ്ടാക്കിയത്, പല ട്യൂണിൽ ചൊല്ലിയിട്ടുണ്ട്. ഞാൻ അത് വിശദീകരിക്കേണ്ട സദസ്സല്ലോ ഇത്, അതുകൊണ്ട് ഞാൻ പറയണില്ല. അപ്പൊ ഇതൊക്കെ വിട്ടു, ഇപ്പൊ പുതിയ സ്റ്റൈലിലേക്കൊക്കെ മാറിയെങ്കിലും
ഈ സാധനം അഹ്സൻ സാഹിബ് തന്നെ പറയുന്നുണ്ട്, മരിക്കാൻ കിടക്കുന്ന ആളുടെ അടുത്തൊക്കെ ഓതിയിരുന്നു, അങ്ങനൊക്കെ ഇത് വലിയ വിശാലമായി ചൊല്ലിയിരുന്ന സാധനമായിരുന്നു എന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ അതിന്റെ ആദ്യത്തെ രണ്ട് വരി ഒറ്റ വരിയുടെ അർത്ഥം പറയും, ബാക്കിയൊക്കെ നിങ്ങൾ അതിമ കിയാസാക്കിക്കോണം. ഒരുത്തം മരിക്കാൻ കിടക്കണ ഘട്ടങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ പകരയിലെ ഏതെങ്കിലും ഒരാൾ, ഒരു മുഹമ്മദ് ആക്കിയ അഹമ്മദ് ആക്കിയ മരിക്കാൻ കിടക്കണം, മുപ്പര് സക്കറാത്തിന്റെ ഹാലിലാണ്. അപ്പൊ ഉണ്ട് നമ്മളെ ഇപ്പൊ ബുർദ ആളുകൾ നേരത്തെ പറഞ്ഞ സ്റ്റീം, ആ ടീം ഇങ്ങനെ വരികയാണ്, ബുർദ ഓതാൻ വേണ്ടി അവിടെ മരിക്കാൻ കിടക്കുന്നുണ്ട്, കൈയും കാലും ഇങ്ങനെ വറച്ച് തുള്ളിക്കിടക്കാൻ മരിക്കാൻ പോവാൻ, അവനിങ്ങനെ ശ്വാസം വലിക്ക ശ്വാസം വലിക്കവൻ മരിക്കാൻ പോവാൻ. ആ സമയത്ത് ഇവർ ചൊല്ലിക്കൊടുക്കുന്നത് അമിന്ദദ കുരിജി റാനിൻ ബീദി ശലമീ മസജിതദം അഞ്ജറാ മിമ്മുഖലതിൻ ബിദമീ അംഹബതിർ റീഹു മിൻ തിൽകാഇ ഖാദിമതി وأومض البرق في الظلماء من نظمي മരിക്കാൻ കിടക്കുന്നവൻ റൂഹ് പിടിക്കാൻ പോകുന്ന സമയമാണ്. ആ സമയത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് ഈ പാടുന്നറിയോ? ദീശലം എന്ന നാട്ടിൽ അയൽക്കാരിയെ ഓർത്തിട്ടാണോ സഖി നീ നിൻ നിണം ചേർത്ത കണ്ണുനീർ ചാലിട്ടൊഴുക്കിയത്? മരിക്കാൻ കിടക്കുന്നവരെ ചോദിക്കുകയാണ്, അല്ല ഈ കരയുന്നത് ദീശ്വരം എന്ന നാട്ടിൽ അയൽക്കാരിയെ ഓർത്തിട്ടാണോ? ഓർത്തിട്ട് നിന്റെ കണ്ണെന്ന് കണ്ണീരല്ല രക്തക്കണ്ണീര് വരുന്നത്, അത് ഓർത്തിട്ടാണോ? അടുത്തത് കാളിമത്തിൻ, അതല്ല കാളിമത്തിന്റെ ഭാഗത്ത് നിന്ന് വല്ല കാറ്റു അടിക്കുന്നുണ്ടോ? അതല്ല ഇളമിന്റെ ഭാഗത്ത് നിന്ന് മിന്നൽ പിണർ പ്രത്യക്ഷപ്പെട്ടുവോ? മരിക്കാൻ കിടക്കുന്നവർക്ക് എന്ത് കാറ്റി എന്ത് മിന്നോ? ഇത് കേക്കണ സമയത്ത് പിരാന്ത് പിടിക്കവന്, പക്ഷെ അവനൊന്നും ചെയ്യാൻ പറ്റൂല, കാരണം അവൻ ഇതെന്താന്ന് മനസ്സിലാവില്ല, ആകെ ഒച്ചപ്പാടുമ്പോഴും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയോ ഇതങ്ങിന്റെ അർത്ഥം ഞാൻ അവൻ അറിഞ്ഞിരുന്നെങ്കിൽ എഴുന്നേറ്റ് ചവിട്ടു ചൊല്ലുന്ന അവനെ പൈക്കാട ചങ്ങായന്റെ മുന്നിൽ നിന്ന് ഞാൻ ഇവിടെ മരിക്കാൻ കിടക്കുമ്പോ പാട്ട് പാടുകയാണ് അല്ലേ? അല്ലേ അല്ലാഹു റസൂൽ എന്താ പറഞ്ഞത്? അങ്ങനെ മരിക്കാൻ കിടക്കുന്ന ഒരുവന്റെ ഹദറത്തിൽ എന്ത് ചെയ്യണം? ഖുർആൻ ഓതണം, റഹ്മത്ത് വരട്ടെ. അഹ്സനീന്റെയും പറഞ്ഞു വേണ്ട മാറ്റി, അതൊക്കെ മരിച്ചതിന് ശേഷം മതി, അതൊക്കെ മരിച്ചതിന് ശേഷം, അതിനു മുമ്പ് ബുർദ. ചാവിട്ടോനെ പോന്തൊക്കെ അല്ലേ? പിന്നെ ഇയാളിങ്ങനെ ആഗ്രഹിക്കുന്ന പഠിച്ചോനെ കുറച്ച് മുമ്പേ മുജാഹിദാവേണ്ടതായിരുന്നു, എന്നാൽ ഈ വണ്ടിയും പോലെ ഞാൻ പഠിക്കേണ്ടി വരില്ലായിരുന്നു പഠിച്ചോനെ. നിങ്ങളത് ആലോചിച്ച്, പക്ഷെ അയാൾക്ക് പറയാൻ കഴിയുന്നില്ല, ആ ഒരു അവസ്ഥയിലായി പോയത് കൊണ്ടാ. നിങ്ങൾക്കതൊക്കെ നിർത്തിക്കൂടെ എന്റെ പ്രിയപ്പെട്ട അശ്വനി സാഹിബേ? അതിന്റെ ആളുകളോട് ഞാൻ ചോദിക്കാൻ, അത് പറയാം, ഇപ്പോഴും പറയാം, എന്നിട്ട് ഇപ്പോഴും പറയാം, ആളുകൾക്ക് അത് കൈയൊഴിച്ച്, ആളുകളൊക്കെ വിട്ട് നാലും മൂപ്പർക്ക് വിടാൻ പറ്റൂല, കാരണം സലാമുസ്ലിയാര് എല്ലാം ഉണ്ടാക്കിയത് അതിലൂടെ അല്ലേ. അപ്പൊ ഇങ്ങനെ നമ്മളതൊക്കെ വിട്ട് കളയുക എന്നൊരു പേര് ഞാൻ പറഞ്ഞല്ലോ, മൂപ്പരല്ലേ പറഞ്ഞത്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ മുജാഹിദുകൾ ഇതിന്റെ ഓരോന്നും കള്ളങ്ങളൊന്ന് പിടികൂടി ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു കൊടുത്തു, ഓരോന്നോരോന്നായിട്ട് ഇത് പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോ നമ്മളെ ബഹുമാനപ്പെട്ട അലവി സക്കാബി രംഗത്ത് വന്ന് മൂപ്പരൊപ്പം പറയാണ്, ഇതിൽ കുറെ തെറ്റുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ തിരുത്തി, ഞങ്ങൾ തിരുത്തി, ഞങ്ങൾ തിരുത്തി. കേട്ടോ, പൗലത്തിന്റെ ഏടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല, അതിൽ പലതും ശരിയല്ലാത്തതുണ്ട്, അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്നൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്നുകൂടി പറയുന്നു, ആരും അതിൽ സംശയിക്കണ്ട. കേട്ടോ, മൗലവി കിതാബിനുള്ളത് മുഴുവനും ശരിയാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, വിശ്വസിക്കല്ലേ ജനങ്ങളെ. റൂഹ് പിടിക്കണ സമയത്താ തൗബ, റൂഹ് പിടിക്കണ സമയത്താ തൗബ. അതേ മുജാഹിദ് പണ്ഡിതന്മാര് മുന്നിലിരുന്നു കൊണ്ട് ചോദിക്കുകയാ, വെറുതെ പറഞ്ഞൊന്നല്ല, സംവാദ വ്യവസ്ഥയെ സംവാദ വ്യവസ്ഥയിലാണ് ചർച്ച, പിടിച്ചു തൊള്ളക്ക് കൊങ്ങാക്ക് പിടിച്ചു വിരിക്കുക, അപ്പൊ പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? ജനങ്ങളെ വിശ്വസിക്കല്ലേ, ഇതിനകത്തുള്ളതൊക്കെ ശരിയാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, എന്നിട്ടോ നിങ്ങൾ ശരിയാക്കി എന്ന് തെറ്റുതിരുത്തി ഇറക്കി ഒരു അഞ്ചെണ്ണം, അഞ്ചെണ്ണങ്ങൾ ഇപ്പൊ വർക്കത്തിന് ഇറക്കിയിട്ടുണ്ട്. ഞാൻ ആ അഞ്ചെണ്ണത്തിൽ നിന്ന് തന്നെ പിടിച്ചു തരും, നിങ്ങൾക്ക് കാണിച്ചു തരാം. രണ്ടാമത്തത്, അതിന് മുമ്പ് വേറൊരു സാധനം കൂടി ഞാൻ കാണിച്ചു തരികയാണ്, ഇത് കാവനൂർ അബ്ദുൽ ഗഫൂർ സഖാഫി കാവനൂർ, ഇദ്ദേഹം തെറ്റുതിരുത്തി ഇറക്കിയ സാധനം. ആ സാധനത്തിൽ, ആ സാധനത്തിന്റെ പേര് തൽബീനുൽ ഫവാഇദ് ഫീ തഹ്ഖീഖിൽ മവാലിദി വൽ ഔറാദി വൽ ഖസാഇദ് എന്നാണ്.
ഇതിനൊരാമുഖം കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്ത പ്രദേശമായ വൈലത്തൂരിലെ എൻബാവ മുസ്ലിയാർ. അദ്ദേഹം എഴുതുന്ന കേട്ടോളൂ, അദ്ദേഹം പറഞ്ഞ വാചകൻ മൗലിദ് കിതാബ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടത്, അത് വിശദീകരിച്ച് പറയാൻ, അവയിൽ പലതിലും ശരിക്കും ശ്രദ്ധിച്ചോണം, അവയിൽ പലതിലും ഗുരുതരമായ തടക്കമുള്ള പല അച്ചടി പിശകുകളും അപാകതകളും കടന്നുകൂടിയത് ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് യുവ പണ്ഡിതനായ കാവനൂർ അബ്ദുൽ ഗഫൂർ സഖാഫി ഇന്ന് നിലവിലുള്ള പ്രധാന മൗലികകൾ തെട്ടുതിരുത്തി നന്നാക്കി പിശക് വരാത്ത രൂപത്തിൽ പ്രസിദ്ധീകരിക്കുക എന്ന സംരംഭത്തിനു മുന്നിട്ടിറങ്ങിയത്. കണ്ടോ സഖാഫി എന്താ പറഞ്ഞത്? എല്ലാം ശരിയാണ്, ഞങ്ങൾക്ക് വാദമല്ല, അച്ചടി പിശകല്ല, ആശയപരമായി തെറ്റുണ്ടെന്ന് സമ്മതിച്ചു അദ്ദേഹം. ആശയപരമായി തെറ്റുണ്ടെന്ന് ഇതിൽ വൈലത്തൂരൻ ബാബ മുസ്ലിയാർ പറഞ്ഞത് അച്ചടി പിശകും പിന്നെ അപാകതയും. ആ അപാകത എന്തായിരുന്നു? ഗുരുതരമായ അപാകത എന്തായിരുന്നു? പ്രിയപ്പെട്ട ഈ സമുദായത്തിന്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ, ബാധ്യസ്ഥരാണ് നിങ്ങൾ. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ നിങ്ങൾ ഞങ്ങളോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞങ്ങളെ ഉപ്പയും ഉമ്മയും ഒക്കെ ചെയ്ത തെറ്റാണെങ്കിൽ മൗലവിമാരെ അവര് നരകത്തിലാണോ, നിന്റെ ഉപ്പ നരകത്തിലാണോ, നിന്റെ ഉമ്മ നരകത്തിലാണോ എന്ന് വലിയ ആനത്തല വലിപ്പമുള്ള ചോദ്യം എന്ന് പറഞ്ഞ് ഞങ്ങളെ കളിയാക്കുമ്പോഴൊക്കെ പറയാറുണ്ടല്ലോ. ആ ആനത്തല വലിപ്പം ചോദ്യം അങ്ങോട്ട് തിരിച്ചു ചോദിക്കുകയാ, ഇത്രയും കാലം, ഇത്രയും കാലം അഥവാ ആ അലവി സഖാഫി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വൈലത്തൂരം ബാബ മുസ്ലിയാർ തിരുത്തിയ ഈ മൗലിദ് കിതാബിന് അവതാരിക എഴുതുന്നതിന് മുമ്പ് ഇവിടുന്ന് മരിച്ചുപോയ നിങ്ങളുടെ കൂട്ടത്തിലെ ആളുകൾ ഗുരുതരമായ അപാകതകൾ ചെയ്തിട്ട് മരിച്ചുപോയി എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങൾക്കത് പറയാൻ കഴിയുമോ? അവർ മരിച്ചുപോയത് ശുദ്ധമായ സുന്നത്തിലല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്, ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? ആരേറ്റൊരു ഉത്തരവാദിത്വം നിങ്ങൾ ഞങ്ങളോട് ചോദിക്കലുണ്ട്, മരിച്ചുപോയവരുടെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കുന്നു? തിരിച്ച് ഞങ്ങൾ ചോദിക്കാം, ആരേറ്റെടുക്കും ഉത്തരവാദിത്വം? സഖാഫിമാരോ, അതോ വൈലത്തൂർ ബാബ മുസ്ലിയാരോ, അതോ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുസ്ലിയാക്കന്മാരോ? ആരേറ്റെടുക്കും? സഹോദരന്മാരെ, അപ്പൊ ഇവർ തെറ്റ് തിരുത്തി എന്ന് പറഞ്ഞാൽ തെറ്റൊന്നും തിരുത്തിയിട്ടില്ല, തെറ്റ് തിരുത്താൻ ഇവർക്ക് കഴിയില്ല. എന്തുകൊണ്ടെന്നറിയോ? തെറ്റ് തിരുത്തിയാ പിന്നെ സമസ്തയില്ല, പിന്നെ സമസ്ത ഉണ്ടാവൂല. നേരത്തെ നമ്മളെ ഫൈസി സായി പറഞ്ഞ പോലെ മാലൈ മൗലൂദുമാണ് നമ്മളെ മൂലാധാരം, ആചാരങ്ങളുടെ അടിയാധാരം അതാണ്. ആ അടിയാധാരം തിരുത്തപ്പെടുക എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താ? ഭേദഗതി ചെയ്യപ്പെടുക എന്നതിന് അർത്ഥം എന്താ? മുജാഹിദുകളുടെ കാലം ഇത്രയും കാലമുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ വിജയിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിൽ അപാകതയുണ്ടെന്നും ഇത് തിരുത്തും എന്നും അവർ പറഞ്ഞത്. ഇനി ഞാൻ ഇൻഷാ അല്ലാ ഒന്ന് രണ്ട് സാധനങ്ങൾ ഇവിടുന്ന് തന്നെ വായിക്കാം. ഏതെന്ന് ഞാൻ ഇതൊന്ന് വായിക്കും, ഇതിൽ നിന്നും വായിക്കും, തിരുത്തിയതിൽ നിന്നും വായിക്കും. അഞ്ചെണ്ണം തിരുത്തി ഇറക്കിയിട്ടുണ്ട്, വിത്ത് തഹ്ഖീഖ് അഥവാ അടിക്കുറിപ്പുകളോടുകൂടി അഞ്ച് മൗലിദ് ഇറക്കിയിട്ടുണ്ട് സഖാഫി. ആര്? അലവി സഖാഫി ഉണ്ട്. അവരുടെ കൂട്ടത്തിലെ മറ്റൊരു സഖാഫി തൽബീനുൽ ഫവാഇദ് ഫീ തഹ്ഖീഖിൽ മവാലിദ് വൽ ഔറാദി വൽ ഖസായിദ് എന്ന പേരിൽ ഇറക്കിയ ഈ സാധനം ഇതിലും ഉണ്ട്. ഞാൻ പറയാം, ഒന്നാമത്തെ തെറ്റ്, ഒന്നാമത്തെ ഒരു തെറ്റ്, ആശയപരമായി അള്ളാഹിന്റെ റസൂലുള്ളാഹിന്റെ പേരിൽ ഒരു കളവ് കൊണ്ട് തുടങ്ങുന്ന മങ്കൂസ് മൗലിദിലെ ഒന്നാമത്തെ വാചകം, അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷേ നിങ്ങൾ തിരുത്തൂല. തിരുത്തിയാൽ നിങ്ങളെ മൂലാധാരം തട്ടിപ്പോകും, അടിത്തറ പോയാൽ പിന്നെ മേൽക്കൂരക്ക് നിൽക്കാൻ പറ്റുമോ? എല്ലാം കൂടെ പൊളിഞ്ഞാടൂലേ. നിങ്ങൾ കേട്ടോളൂ, ഒന്നാമത്തത് സുബ്ഹാനല്ലദീ അത്വല ഫീ ശഹരി റബീഉൽ അവ്വലി ഖമറ നബീഉൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമീ വസമ്മാഹു മുഹമ്മദാ. ഒന്നാമത്തെ വാചകം മങ്കൂസ് മൗലിദിന്റെ, അത് തൽബീനുൽ ഫവാഇദിലുണ്ട്. അങ്ങനെ തന്നെ തഖാഫിമാർ എല്ലാ തെറ്റും തിരുത്തി ഇറക്കി എന്ന് പറഞ്ഞ അഞ്ചെണ്ണത്തിലുമുണ്ട്, 333 വക എന്ന ഇതിലുണ്ട്, ബയാനിയ ബുക്ക് സ്റ്റാൾ ഇറക്കിയ 135-150 വകയുള്ള മൗലിദിലും അതുണ്ട്. മാറ്റിയിട്ടില്ല, മാറ്റാൻ പറ്റില്ല ഇവർക്ക്. എനിക്ക് കേട്ടോ, ഈ സാധനത്തെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്താണ് ആ പറഞ്ഞത്? അള്ളാഹിന്റെ റസൂലുള്ളാഹിന്റെ പ്രകാശമാണ്, അള്ളാഹു ആദ്യമുണ്ടാക്കിയതെന്ന വാചകമല്ലേ അത്? അള്ളാഹിന്റെ സുൽത്താന്റെ പ്രകാശമാണ് അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത്. എപ്പോൾ? എപ്പോൾ?
അബല ഖൽഖിൽ ആലമീ, ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലുള്ളാന്റെ പേരിൽ ഒരു പൊള്ളുകൂടി അങ്ങ് ഇവര് പറയാറുണ്ട്. ഇപ്പൊ ഇറക്കിയ അഞ്ച് മൗലിദുണ്ടല്ലോ, അഞ്ച് മൗലിദിന്റെ താഴെ ഒരു അടിക്കുറിപ്പുണ്ട്. ഇദ്ദേഹം ഇറക്കുമ്പോഴും ഒരു അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ എന്താ അടിക്കുറിപ്പ് എന്നറിയോ? മൗലിദ് കിതാബിൽ ഇവര് മുമ്പേ പറഞ്ഞിരുന്ന ഒരു ഹദീസ് താഴെ ചെറിയ അക്ഷരത്തിൽ എഴുതി കൊടുത്തെന്ന് മാത്രം. ഔവലുമാ ഖലഖല്ലാഹു നൂരീ, ആദ്യമായി അല്ലാഹ് സൃഷ്ടിച്ചതെന്റെ പ്രകാശമാണ്, ആദ്യമായി അല്ലാഹ് സൃഷ്ടിച്ചതെന്റെ പ്രകാശമാണെന്ന് ഇല്ല ഇല്ല സ്വഹീഹായ ഹദീസിൽ കാണാം. ഔവലുമാ ഖലഖല്ലാഹു അൽഖലം, ആദ്യം സൃഷ്ടിച്ചത് കലമാണ്. നൂറിന്റെ വർത്തമാനം അവിടെയില്ല, പ്രകാശത്തിൻ്റെ ഒരു വർത്തമാനം തന്നെയില്ല. അത് ആരാണ് ഈ സമുദായത്തിൽ കൊണ്ടുവന്നതെന്നറിയുമോ? കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ, അത് ഷീഇകളാണ് കൊണ്ടുവന്നത്. ഷിയാക്കളുടെ മൗലിദ് കിതാബിൻ്റെ ഒന്നാമത്തെ വാചകം, അതേ ഒന്നാമത്തെ വാചകം എന്തെന്നറിയുമോ? അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത് അത് റസൂലുള്ളാഹിന്റെ പ്രകാശമാണ്, റസൂലുള്ളാഹിന്റെ പ്രകാശമാണെന്ന് ഈ മൗലിദ് കിതാബ്. ഈ മൗലിദ് കിതാബ് ഷിയാക്കളുടേതാണ്. മൗലിദുർ റസൂലുൽ അഅലം, മൗലിദുർ റസൂലിൽ അഅലം എന്ന പേരിൽ ഇറക്കിയിട്ടുള്ള മുല്ല അഹമ്മദ് മുല്ല യാസീൻ എന്ന മനുഷ്യൻ എഴുതിയ ഈ മൗലിദ് കിതാബ് കാലങ്ങളായി ഷീഇകൾ എഴുതിക്കൊണ്ടുവന്നിരിക്കുന്ന മൗലിദിൻ്റെ മുഖ്തസറാണ് അഥവാ മങ്കൂസാണ്. ഷീഇകളുടെ മങ്കൂസ് മൗലിദിൻ്റെ ഒന്നാമത്തെ വാചകം ഞാൻ വായിക്കുകയാണ്. അവ്വലു ഇന്നല്ലാഹ തബാറക വ തആല ഖലഖ നൂറ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല ഖൽഖി സമാവാതി വൽ അർദി വൽ അർശി വൽ കുർസിയ്യി വൽ ലൗഹി വൽ ഖലമി വൽ ജന്നതി വൻ നാരി വ ഖബല അൻ യഖലഖ ആദം വ നൂഹൻ വ ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ വ യഅഖൂബ വ മൂസ വ ഈസ വ ദാവൂദ വ സുലൈമാൻ. ഷിയാക്കളുടെ മൗലിദ് കിതാബിന്റെ ഒന്നാമത്തെ പാർട്ട് അതേ മങ്കൂസ് ഷീഇ മൗലിദിന്റെ ഒന്നാമത്തെ വാചകം. അതുപോലെ തന്നെ സമസ്തയു ഇറക്കിയിട്ടുള്ള തെറ്റ് തിരുത്തിയതും അല്ലാത്തതുമായ എല്ലാ മൗലിദിലും മങ്കൂസിന്റെ തുടക്കം അത് തന്നെയാണ്. എവിടെയാ സഖാഫിമാരെ നിങ്ങൾ തിരുത്തിയത്? എന്താണ് നിങ്ങൾ തിരുത്തിയത്? കഴിയില്ല കഴിയില്ല, മുജാഹിദുകളുടെ മുന്നിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വന്നപ്പോൾ നിങ്ങളിറക്കിയ ഒരു അടവ് മാത്രമാണ്, രക്ഷപ്പെടാൻ നിങ്ങൾ കണ്ട ഒരു തന്ത്രം മാത്രമായിരുന്നു തിരുത്തുക എന്ന നിങ്ങളുടെ വാദം. തിരുത്തിയിട്ടില്ലല്ലോ, റസൂലുള്ളാഹിന്റെ പേരിലുള്ള കളവ് തിരുത്തിയിട്ടില്ലല്ലോ, സ്വഹീഹായ ഹദീസിനെതിരായ തെറ്റ് നിങ്ങൾ തിരുത്തിയിട്ടില്ലല്ലോ. വീണ്ടും നിങ്ങൾ അടിക്കുറിപ്പോടുകൂടി അത് തന്നെയല്ലേ ഇറക്കിയത്? കേട്ടോ, മങ്കൂസ് മൗലിദിൽ ഇങ്ങോട്ട് വരുമ്പോൾ കാണാം ഒരു സാധനം, ഒരു പാട്ട്. എന്താ പാട്ട്? പറയാ പാട്, പറയാ പാട്ട്. ഇതാണല്ലോ മൗലിദ്. എന്താ സാധനം? ഇന്ന ബൈതൻ അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ നില സുരുജി വല്ല വീട്ടിലും നബി താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ. എന്തേ തിരുത്തിയ മൗലിദ് കിതാബിലും ഇപ്പോഴുണ്ടല്ലോ ഇത്, തിരുത്തിയതിലും ഉണ്ടല്ലോ ഈ കളവ്. എന്തായതിനർത്ഥം? വല്ല വീട്ടിലും നബിതങ്ങൾ ജീവിച്ചാൽ കയറി ചെന്നാൽ അവിടെ പിന്നെ വിളക്ക് വേണ്ടാന്നാണല്ലോ നിങ്ങൾ മൗലിദ് കിതാബിൽ എഴുതിയത്. പൊള്ളല്ലേ, കളവല്ലേ, റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഇല്ലാത്ത വിഷയമല്ലേ നിങ്ങൾ എഴുതി കൊടുത്തത്? അതേ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ വീട്ടിന്റെ അവസ്ഥ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. നേരത്തെ നമ്മുടെ സഅദി പറഞ്ഞ ഒരകല്ല് കൊണ്ടെന്ന് ഉരച്ചു നോക്കാം നമുക്ക്. ഒരകല്ല് കൊണ്ടൊരക്കുമ്പോ സഹാബത്താകുന്ന ഒരകല്ല് കൊണ്ടാണല്ലോ ഉരക്കേണ്ടത്. സയ്യിദത്തുനാ
ആയിഷത്തു സുദ്ദീഖ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ പ്രിയപത്നിയാണ്, സ്വഹാബി വനിതകളിൽ ഫാളിലാത്തിൽ പെടുന്നവരാണ്. അവരതാ പറയുകയാണ്, റസൂലുള്ളയും ഞാനും കൂടി ഒരിക്കൽ വീട്ടിലിരിക്കുമ്പോൾ ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു. ഞാനും റസൂലുള്ളയും കൂടി വീട്ടിലിരിക്കുമ്പോൾ കത്തിച്ചു വെച്ച വിളക്ക് പ്രിയപ്പെട്ട സഖാഫിമാരെ, അഹ്സനിമാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മങ്കൂസ് മൗലിദിലെ ഈ സാധനം തെറ്റാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഈ ഹദീസ് നിങ്ങൾ പഠിച്ചവരല്ലേ? എന്നിട്ടും പിന്നെ എന്താ നിങ്ങൾ തെറ്റുതിരുത്തി എന്ന് പറഞ്ഞത്? ആ തെറ്റുതിരുത്തിയ സാധനത്തിലും ഇന്ന താമസിച്ചാൽ അവിടെ വിളക്ക് വേണ്ട നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലെ ഈ പൊള്ള് നിങ്ങൾ എന്താണ് മാറ്റാതിരുന്നത് എന്ന് ഞാൻ വിനയത്തോടെ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മടങ്ങി വരാം ആയിഷ ബീവിയുടെ വാചകത്തിലേക്ക്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, പെട്ടെന്നൊരു കാറ്റടിച്ചു, ആ വിളക്കങ്ങ് കെട്ടുപോയി, വീട്ടിന്റെ ഉള്ളിൽ ഇരുട്ട് പരന്നു. വിളക്ക് കെട്ടുടനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആയിഷ ബീവി ചോദിച്ചു, നബിയേ, മുസീബത്തുണ്ടാകുമ്പോഴാണല്ലോ ഹബീബേ ഇസ്തിർജായി ചൊല്ലുക, എന്തിനാണ് നബിയെ ഇപ്പോഴങ്ങ് ഇസ്തിർജായി ചൊല്ലിയത്? അതാ റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുന്നു, ആയിഷ, വെളിച്ചം പോയി ഇരുട്ട് വരൽ അതൊരു മുസീബത്ത് തന്നെയാണ്. ആയിഷ, എടുത്തു മാറ്റണോ മൗലിദി കിതാബിലെ ആ കള്ളവരി? ഒന്നാമത്തെ ഭാഗവും എടുത്തങ്ങ് മാറ്റി ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാചകത്തിനോട് നിങ്ങൾക്ക് 1% ആത്മാർത്ഥതയുണ്ടെങ്കിൽ സ്വഹീഹായ ഈ ഹദീസിനെതിരായി മങ്കൂസ് മൗലിദിൽ രേഖപ്പെടുത്തി വെച്ച വാചകമെടുത്തു മാറ്റേണ്ടതല്ലേ? പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തിരുത്തില്ല, ഇവര് തിരുത്തില്ല, തിരുത്തിയാൽ സമസ്ത അസ്തമിച്ചു പോകുകയില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി കഴിഞ്ഞില്ല, ഇനിയും കാണാം, ഇനിയും ധാരാളമുണ്ട്. ഇവരേറ്റവും കൂടുതൽ ബേജാറാകുന്ന ഒരു സംഭവമാണ് പിന്നെ സിദ്ദീഖ് മൗലിദിലെ ഒരു സംഭവം, സിദ്ദീഖ് മൗലിദിലെ സംഭവം. അതൊക്കെ നിങ്ങൾക്ക് വിശാലമായി അറിയുന്നതാണ്, ഞാനത് കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. ധാരാളം വിഷയങ്ങൾ ഇനിയും പറയാനുണ്ട്. സിദ്ദീഖ് മൗലിദിലെ വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് കളവ് വരുന്നതിന് കുഴപ്പമില്ല, റസൂലുള്ളാഹിന്റെ നാവിൽ നിന്ന് കളവ് വരാം, പക്ഷെ അബൂബക്കർ സിദ്ദീഖിന്റെ നാവിൽ നിന്ന് കളവ് വന്നുകൂടാ എന്ന പ്രയോഗം സിദ്ദീഖ് മൗലിദിൽ ഉണ്ട്. പക്ഷേ നമ്മളുടെ മുന്നിൽ അത് പറയാൻ വിശദീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് 5 മൗലിദ് ഇറക്കിയപ്പോൾ സഖാഫികൾ സിദ്ദീഖ് മൗലിദ് വിട്ടു, സിദ്ദീഖ് മൗലിദ് വിട്ടു. കാരണം വ്യാഖ്യാനിച്ചൊപ്പിക്കാൻ കഴിയണില്ല. ചില സഖാഫിമാർ വ്യാഖ്യാനിച്ചൊപ്പിച്ചു നോക്കി, പക്ഷെ എത്തിയില്ല. അവസാനം കുറെ അപ്പോൾ എന്ന് പറഞ്ഞ് നിർത്തി. അറിയില്ല, കാരണം കള്ളക്കഥ ശരിയാക്കാൻ പറ്റൂല. എന്റെ പ്രിയപ്പെട്ട സഖാഫിമാരെ, നിങ്ങൾ ശ്രമിക്കണ്ട. അതുകൊണ്ട് ഏറ്റവും നല്ല പണി കട്ടിയല, 5 ഇറക്കിയാൾ കട്ടിയതോ, തൽമീനുൽ ഫവാഇദും കട്ടിയതോ. പക്ഷേ ഇപ്പോഴും കട്ട് ചെയ്യാതെ ഇരിപ്പുണ്ട് ഈ സാധനം. സഖാഫിമാര് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ, ഫൈസിമാരോ ദാരിബിമാരോ അതുപോലെയുള്ള ഇർഫാനിമാരോ ഒന്നും കട്ട് ചെയ്തിട്ടില്ല. അവരൊക്കെ ഇപ്പോഴും ഇത് അംഗീകരിക്കുന്നു എന്ന് തെളിവ്. മാത്രമല്ല വലിയ ഒരു ഖാദിം മൗതായ സംഗീതം അവരെ സബുജത്ത് വന്ന് പറഞ്ഞാരെ, എന്റെ ഖാദിമിന്റെ റൂഹന്നിൽ തരേണം എന്ന് മലക്കുൽ മാവുത്തോട് കേട്ടോവർ. പെരിയോണ്ടുമറാൽ പീഡിത്തതയങ്ങീനെ താരും ഞാനെന്ന് മാലക്ക് നവിണ്ടോവർ.
നവിൽ കേട്ടവർ കയ്യിൽ പിടിച്ചേ സമീലനെ പിടിച്ചു പറിച്ചു കൊണ്ടുപോയി. എന്തായാലും ഞാനത് പാട്ട് വിശദീകരിച്ച് പാടുന്നില്ല. എന്തായാലും ആ വിഷയം എവിടെ ഉള്ളത്? പുതിയ മുഹയദ്ദിമാല, പുതിയ മുഹയദ്ദിമാല എന്ന് പറഞ്ഞിട്ട് ഈ സാധാരണ മുഹയദ്ദിമാലയിൽ ഇല്ലാത്ത ഒരു സാധനമുണ്ട്. അപ്പൊ പുതിയ മുഹയദ്ദിമാല എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ സാധനം ഇവരാദ്യമൊക്കെ പറഞ്ഞ് പേരോടൊക്കെ പറഞ്ഞ ഏതോ തമിഴന്മാർ എഴുതിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയ ഒരു പുസ്തകത്തിൽ മമ്പുറം ജാറത്തെ കുറിച്ചും ഒക്കെ വിശദീകരിക്കുന്ന, മൊത്തത്തിൽ ജാറങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ വിഷയങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഇവർ ഈ പുതിയ മുഹയദ്ദിമാലയും അഡ്രസ് ഉള്ളതാണെന്ന് പറഞ്ഞു. അഡ്രസ് ഉള്ളതാണെന്ന് പറഞ്ഞു. അതിനെ അവതാരിക എഴുതിയ ആളാരെന്നറിയോ? ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി. ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ആരാ സാധനം? കാന്തപുരം വിഭാഗത്തിന്റെ അറിയപ്പെടുന്ന നേതാവ്, ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിന്ന മഹാൻ, അങ്ങനെയുള്ള ആളാണ് അതിന് അവതാരിക എഴുതിയത്. ആ പുസ്തകത്തിൽ അതാ പുതിയ മുഹയദ്ദിൻമാല, പുതിയ മുഹയദ്ദിൻമാല അഡ്രസ് ഉള്ളതാണ്. അതിലാണ് ഈ വിഷയമുള്ളത്. എന്ത്? മുഹയദ്ദീൻ ഷേഖിന്റെ ഒരു ഖാദിമ് മരിച്ചുപോയി. അപ്പോ ഖാദിമിന്റെ പെണ്ണുങ്ങൾ വന്ന് നേരെ മുഹയദ്ദീൻ ഷേഖിനടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്റെ ഭർത്താവിന് റൂഹ് പിടിച്ചോണ്ട് പോയിട്ടുണ്ട്, അത് മുഹയദ്ദീൻ ഷേഖിനെ അതങ്ങ് വാങ്ങിത്തരണം കേട്ടോ. അതിൽ മൂപ്പര് നോക്കും, പണ്ട് അസറായിലാക്കാം മൂപ്പരും ഇങ്ങനെ പോവാ, നാളെ ക്ലിപ്പാക്കണ്ട നിങ്ങൾ അസറായി കാക്കാന്ന് വിളിച്ചത്, നിങ്ങളെ പേരാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞ മലക്കുൽ മൂത്തുന്നാ. അപ്പൊ മലക്കുൽ മൂത്ത് ഇങ്ങനെ റൂഹും കൊണ്ടുപോകും, എതുമേലും കൊട്ടയില മൂപ്പര് കൊണ്ടുപോണത്, എഴുതിയ ആൾ ഏതോ മീൻ കച്ചവടക്കാരനാന്ന് തോന്നുന്നത്, മൂപ്പര് മീൻ മേടിച്ചോണ്ട് പോകുന്ന സ്വഭാവമാണല്ലോ, അല്ലെങ്കിൽ വല്ല ഓന്ത് പിടുത്തക്കാരനുമായിരിക്കും, കാരണം ഓന്തിനൊക്കെ പിടിച്ചതുപോലെ കൂടെ കാത്തിട്ടാണ് ഓന്ത് പിടുത്തക്കാരൻ കൊണ്ടുപോവാ. അപ്പൊ അതുപോലെ ഈ മലക്കൽ മോത്ത് ഈ റൂഹും കൊണ്ട് ഇങ്ങനെ പോകണ സമയത്ത് മൂപ്പര് നോക്കി, മൂപ്പര് വിളിച്ചിട്ടേ മലക്കൽ മോത്ത് ഇവിടെ ഇവിടെ വരി. അപ്പൊ മൂപ്പര് ചോദിച്ചു, ആ എന്താ? ആ എന്റെ ഖാദിമിന്റെ റൂഹ് പിടിച്ചില്ലേ, അതങ്ങ് തിരിച്ചു കൊടുക്കി. മൂപ്പര് പറഞ്ഞ്, അല്ല പറഞ്ഞ പിടിക്കാൻ, ഞാൻ പിടിച്ചു തരൂല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് മൂപ്പരങ്ങ് പാറി, മൂപ്പര് പറന്നു. അപ്പൊ എന്ത് ചെയ്തു? മൂപ്പര് കൂടെ പറന്ന് പറന്നിട്ടത് തന്നിലുള്ള ഉയിർ കേളെ തുള്ളി പറപ്പിച്ച് പാറ്റി വീടുത്തോവർ വിട്ടതൈ കണ്ട് അസ്റായിലല്ലാന്റെ ബലിമഹദ്റത്തിലെത്തി പറഞ്ഞോവർ. എന്താ ഈ വിട്ട്? അതിങ്ങ് പിടിച്ചു പറിച്ചു. മൂപ്പർ പിന്നാലെ പാറി. ആരാ മൂപ്പര്? മുഹിദീഷ എന്ന് പറഞ്ഞ ആരാ നിങ്ങളെ വിചാരം? മാലക്കൽ മൂത്തിന്റെ പിന്നാലെ പാറി, പിടിച്ചു കൊട്ട, എന്നിട്ട് മൂപ്പർ ഒറ്റ കമത്തില്. അന്ന് പിടിച്ച റൂഹ് മുഴുവനും പോയി. മൂപ്പർ ആകെ ബേജാറായി. മലക്കുൽ മൂത്ത് പടച്ചോന്റെ അലറത്തിൽ വന്ന് ഇങ്ങനെ നിൽക്കാൻ പഠിച്ചു. എന്താടോ ഇന്ന് പണി ശരിക്കും നടന്നില്ല, എന്തു പറ്റി? ഇന്നൊരു സംഭവം ഉണ്ടായിക്കണേ. ഞാൻ ഈ റൂഹൊക്കെ പിടിച്ചുകൊണ്ട് പോരുമ്പോ മുഹയത്തി എന്ന് പറഞ്ഞൊരു ചെങ്ങായി പിന്നാലെ കൂടി. മൂപ്പരെന്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചു പറിച്ചിട്ട് അതൊക്കെ കുടഞ്ഞു കളഞ്ഞു പടച്ചോനെ. മൂപ്പരൊരു റൂഹി വെച്ച് ഞാൻ കൊടുത്തില്ല, ഈ പറയാ ഞാൻ കൊടുക്കാൻ പറ്റുമോ? ഞാൻ കൊടുത്തില്ല. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചെല്ലാം കളഞ്ഞു. അപ്പൊ പടച്ചോൻ ചോദിച്ചിരുന്നു, ഒന്ന് കൊടുത്തെങ്കിൽ മറ്റുള്ളതൊക്കെയും പോകുമോ? ചോദിച്ചതെന്റെ വസല്ലേ പൂതി പോൾ ഞാൻ ഓരിൽ കൊടുപ്പവനെന്നോവർ. എന്താ എടാ ചങ്ങായി, എന്റെ മലക്കെ ജാ ഉറങ്ങ് കൊടുത്തിരുന്നെങ്കി ബാക്കിയൊക്കെ പോകാൻ വേണ്ടാത്ത പണിയെടുത്ത് വന്നത് മോങ്ങ പൈക്കാണ് ചങ്ങായി. അല്ല ഓടിച്ചു വിട്ട് താനേ മലക്കുൽ മൂത്തിനെ. ഇത് ഞങ്ങളങ്ങ് പറഞ്ഞപ്പോ ഞങ്ങടെ തൊലി ഉലിഞ്ഞല്ലേ. അപ്പൊ ഞങ്ങൾ പറഞ്ഞ് തമിഴൻ രചിച്ചതാണ്, അഡ്രസ് ഇല്ല. ഇപ്പൊ ബുക്കിൽ വരുന്ന ആ അഡ്രസ് ഉണ്ട്, മുഹയദ്ദിൻമാൽ അംഗീകരിക്കപ്പെടേണ്ടതാണ്. അതിലൊരു അപകടം കൂടിയുണ്ട്. എന്തെന്നറിയുമോ? അതിന്റെ ആമുഖത്തിൽ കൊടുത്തിട്ടുണ്ടല്ലേ അള്ളാഹുവിനുള്ള 99 നാമങ്ങൾ നമുക്കറിയാലോ. ആ നാമങ്ങൾ ചൊല്ലിയാൽ കൂലി കിട്ടുമെന്നറിയാലോ. മുഹയദ്ദീൻ ഷേഖിന്റെ പോരിഷിയാക്കപ്പെട്ട 99 നാമങ്ങൾ അതിന്റെ ആമുഖത്തിലുണ്ടത്രേ. ഉണ്ടോ അള്ളാക്ക് സമ, അള്ളാക്ക് സമോ, അല്ലെ മൂപ്പരവിടെ. മനസ്സിലായോ? ഇതൊന്നും ന്യായീകരിക്കാൻ നിങ്ങൾക്ക് പറ്റൂല. ഇതൊന്നും സ്വഹാബത്താകുന്ന ഒരകല്ല് വെച്ച് ഉരച്ചു നോക്കിയാ പറ്റൂല. അള്ളാഹുവിന്റെ റസൂലിന്റെ പുന്നാരമകൻ, പുന്നാരമകൻ ഇബ്രാഹിം പ്രവാചകന്റെ മടിത്തട്ടിൽ കടന്ന് മരണമടഞ്ഞു.
റസൂലുള്ള പറയാണ്, റസൂലുള്ള പറയാണ്, ഇന്നാ ലഫറാഖിക മഹ്സൂനൂന യാ ഇബ്രാഹിം, ഇന്നാ ലമഹ്സൂനൂൻ, ഞങ്ങൾ ദുഃഖിതരാണ് മോനെ, ഞങ്ങൾ ദുഃഖിതരാണ്, വിഷമമുണ്ട് ഞങ്ങൾക്ക് നിന്റെ ഈ വേർപാടിൽ മോനെ ഇബ്രാഹിം. റസൂലുള്ള പറയാണ്, റസൂലുള്ള പറയാണ്, സ്വന്തം മോൻ, സ്വന്തം മകൻ, ആന്തരിയായിട്ട് ആകണ്ടായിരുന്ന ഒരു കുട്ടി, മൂന്ന് ആൺകുട്ടികളുണ്ട്, മൂന്ന് പേരും മരിച്ചുപോയി, നാല് പെൺകുട്ടികളുണ്ട്, അവരാണ് ജീവിച്ചിരുന്നവർ. ഈ മൂന്ന് കുട്ടികൾ തുടക്കത്തിൽ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, റസൂലുള്ള തിരിച്ചു മേടിച്ചോ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്ന് എന്ന് ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ, അതെ, സുന്നത്തു ജമാഅത്തിൽ മലക്കുൽ മൗത്ത് എന്നാ പേര്. ആ മലക്കുൽ മൗത്തിന്റെ കയ്യിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ റൂഹങ്ങ് തട്ടിപ്പറിച്ചോ? പറിച്ചോ? ഇല്ലല്ലോ, ഇല്ല, ഇല്ല. ഒരു സംഭവം പോലും ഉണ്ടായിട്ടില്ല. സ്വഹാബത്തിന്റെ ജീവിതകാലത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ ഇല്ല. റസൂലുള്ളാഹിന്റെ റൂഹ് പോയതിന്റെ വിഷയത്തിൽ വിഷമിച്ച സ്വഹാബത്ത്, കരഞ്ഞ സ്വഹാബത്ത്, ഔലിയാക്കന്മാരുടെയൊക്കെ സുൽത്താൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പാറിയോ, മലക്കുൽ മൗത്തിന്റെ പിന്നാലെ പാറിയോ, കൊട്ട തട്ടിപ്പറിച്ചോ? ഇത് പുതിയ മുഹയ്യിദ്ദീൻമാരിലുള്ളതാ, മനസ്സിലായോ? അഡ്രസ് ഉള്ള സാധനം ഞാൻ വായിച്ച, അഡ്രസ് ഉള്ളത്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, അഡ്രസ് ഉള്ള സാധനം, മനസ്സിലായോ? ഇത് മാത്രമല്ല, ഇനിയും ധാരാളം സംഭവങ്ങൾ അതിലുണ്ട്. അതുപോലെ തന്നെ മുങ്കർ നക്കീറിനെ പേടിപ്പിച്ചു വിട്ടതുണ്ട്. മുങ്കർ നക്കീറിനെ അടിച്ചോടിച്ച് ഒരാള്, മൂപ്പര് മുഹിദിഷീനെ മുരീദാ, ഇങ്ങനെ മൂപ്പര് മരിച്ചു കബറിൽ കൊണ്ടുപോയി. അന്ന് മരിച്ചപ്പോ എന്തായാലും മുഹിദിഷി റൂഹ് തട്ടാനൊന്നും വന്നില്ല എന്നാ തോന്നുന്നത്. എന്തായാലും മൂപ്പരെ കബറിലടക്കി, അങ്ങനെ മൂപ്പറിലെ കബറടക്കി, മൂപ്പരെ കൊണ്ട് എടുത്ത സമയത്ത് മലക്കുൽ മൗത്ത് മല്ല മുങ്കർ നക്കീറും വന്നു. ഒലി വെച്ചു, മൻ റബ്ബുക്ക, മൂപ്പരക്ക് മിണ്ടാട്ടില്ല, മൂപ്പര് മിണ്ടിടില്ല. പിന്നെ ചോദിച്ചു, മൂപ്പര് മിണ്ടിടില്ല. പിന്നെ ചോദിച്ചു, മിണ്ടിടില്ല. അടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വടി അങ്ങോട്ട് ഓങ്ങലും ധാ പോണ വടി, വടി കാണാനില്ല, ഒറ്റപ്പോക്ക് വടി. എങ്ങോട്ട്? മുഹീദി ഷേഖ് വടിയും കൊണ്ടുപോയി, വടിയും കൊണ്ട് മുഹീദി ഷേഖ് പോയി. എവിടെ എവിടെ മൂപ്പര് ഇരിക്കണത്? മൂപ്പര് ചെറിയ സ്ഥലത്തൊന്നും ഇരിക്കില്ല, ആർഷിന്റെ തണൽ മേലെ ഇരിക്ക, ആർഷിന്റെ കാലം അങ്ങനെ ചാരി മൂപ്പര് ഇങ്ങനെ ഇരിക്കണം. മലക്കും മുങ്കറിനെ കീറി പടച്ചവന്റെ അടുത്തേക്ക് ചെന്ന്, പടച്ചവന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞ്, ഒരു പ്രശ്നം ഉണ്ടായി പടച്ചവനെ, നമുക്ക് ഇനി ആരെയും അടിക്കാൻ പറ്റില്ല, എന്റെ ദണ്ട് പോയി, എന്റെ വടി പോയിക്കണ്. എന്താ സംഭവിച്ചത്? അപ്പൊ സംഭവം പറഞ്ഞു കൊടുത്തു. അപ്പൊ പടച്ചവൻ പറയാണ്, പിന്നെ അത് മുഹീദിഷീന്റെ മുരീദാണ്, അതുപോലെ പേടിപ്പിക്കാൻ പാടില്ല എന്ന് നേരത്തെ മൂപ്പർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മൂപ്പർ ആ അർഷിന്റെ തായിരിപ്പാണ് വടി കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യ, വടി പോയി മേടിച്ചിട്ട് പിന്നെ മാപ്പ് പറഞ്ഞിട്ട് വടി മേടിച്ചോളാൻ പറയും. നിങ്ങൾ ആലോചിക്കും, എന്താ പടച്ചവനോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ മുരീദോരെ പേടിപ്പെടുത്തരുതെന്ന് പറഞ്ഞോവർ, എന്റെ മുരീദന്മാരെ പേടിപ്പിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുങ്കറിനെ കീറി ഇത് അറിയാതെ അങ്ങ് ചെയ്തു പോയതാ. മുങ്കർ നക്കീറും നേരെ ചെന്ന് ആരടുത്ത്? മുഹീദിഷീന്റെ അടുത്ത്. മുഹീദിഷ എവിടെ ഇരിക്കാൻ? അർഷിന്റെ താഴ്മ ഇങ്ങനെ ചാരിയിരിക്കാൻ. മൂപ്പര് എന്നിട്ട് ഇങ്ങനെ തലയും തോന്നി കാര്യ മലക്കിൽ മുത്ത്, ആ എന്താടോ, പ്ലീസ് ആ വടിയൊന്ന് തരുമോ, പ്ലീസ് ഇനി ഞാൻ ഒരിക്കലും നിങ്ങളെ മുരീദിനെ അടിക്കില്ല, നിങ്ങൾ ആ വടിയൊന്ന് തരുമോ, ആ ഇനി മേലാൽ എന്റെ മുരീദന്മാരെ തൊട്ട് വരുതേട്ടാ. ഓ ശരി, മടിയും കൊടുത്ത് വിട്ടു വന്ന്. എവിടുണ്ട്? മാലയിൽ. മാലയിൽ ഈ കള്ളക്കഥകളൊക്കെ സമുദായത്തിന്റെ മുന്നിലങ്ങ് ഞങ്ങൾ എടുത്തിട്ട്, അപ്പൊ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ തിരുത്തി എന്നല്ലേ, ഞങ്ങൾ തിരുത്താണ്, നിങ്ങൾ ഇനി പറയല്ലേ ഞങ്ങൾ തിരുത്തിയേക്കാം, ഞങ്ങൾ തിരുത്തിയേക്കാന്ന്. അവസാനം ഇപ്പൊ എന്തായി? തിരുത്തലില്ല, ആകെ അച്ചടി പശക് തിരുത്തലേ ഉള്ളൂ, അച്ചടി പശക് തിരുത്തലേ ഉള്ളൂ. ഇനി അടുത്തൊരു സംഭവം കൂടി ഞാൻ പറയാം. അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുമ്പോ ഇവർക്ക് 1000 നാവാണല്ലോ. അലി റളിയല്ലാഹു അൻഹുവിനോട് നമുക്ക് വലിയ ദേഷ്യമൊന്നുമില്ല, നമ്മൾ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന സ്വഹാബിയും ജലീലാണ് മഹാനായ അലി റളിയല്ലാഹു അൻഹു. പക്ഷേ ഇവര് പറഞ്ഞു പറഞ്ഞ് അവസാനം അലി റളിയല്ലാഹു അൻഹുവിനെ നബിയേക്കാൾ ശ്രേഷ്ഠത കൊണ്ടതായി. അതെങ്ങനെ? അല്ലാഹുവിന്റെ അടുത്തുനിന്ന് പിന്നെ വഹീം കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് അല്ലാന്റെ റസൂലിന്റെ അടുത്ത് വഹീ കൊടുക്കുമ്പോഴാണ്, വഹീ വരുമ്പോഴാണ് റസൂലുള്ള അറിയാം അല്ലെ. അതേസമയത്ത് അലി റളിയല്ലാഹുവിന്റെ പേരിൽ എഴുതിയ മൗലിദിൽ കാണാം, സമീഅൻ ഖഫഖാന അജ്നിഹതി. അലി റളിയല്ലാഹു അൻഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം
അള്ളാഹുവിന്റെ അടുത്തുനിന്ന് റൂഹുമായി പറന്നു തുടങ്ങുന്ന ആ തുടങ്ങുന്ന ആദ്യഘട്ടത്തിലെ ചിറകടി ശബ്ദം തന്നെ അലി റളിയല്ലാഹു അൻഹു ഇങ്ങ് ഭൂമിയിൽ ഇരുന്ന് കേൾക്കാറുണ്ടായിരുന്നു. അലി റളിയല്ലാഹു നേരത്തെ കേൾക്കും, പിന്നെ മൂപ്പര് ഇതൊക്കെ ഒരു ഇതായിട്ട് നടക്കുക. കാരണം അള്ളാഹുന്റെ റസൂൽ ഇങ്ങനെ വഹി വരും പറയുമ്പോഴൊക്കെ മൂപ്പരും ഉണ്ടല്ലോ, എന്താ ഇതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞ സംഗതിയാണ് എന്ന നിലക്കായിരിക്കും അലി റളിയല്ലാഹു. നമ്മൾ നോക്ക് റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുന്നത് ഇങ്ങനെ എത്രത്തോളം ആക്ഷേപങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇവർ ചൊരിഞ്ഞിട്ടുണ്ട് നോക്കണം. ഇനി നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇങ്ങനെ പലതും വിഷയവും പറഞ്ഞിട്ടുണ്ട്. ഇനിയോ മുഹയ്യിദ്ദീമാലയും റിഫാഇമാലയുടെ പേരിലൊക്കെ സഖാഫി പറയുന്ന വാചകങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വിശദീകരണം കടത്തുന്നില്ല, കാരണം 9:30 10 മണിക്ക് നമുക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. ചുരുങ്ങിയ സമയം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ 1-2 പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഇവിടുത്തെ അഹ്സനി അദ്ദേഹം ഒരു കള്ളക്കഥ പറയുന്നുണ്ട്. ആ കള്ളക്കഥയിലൂടെ വലിയ ഒരു സംഭവം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അവരുടെ പേര് ഏത് വിഷമങ്ങൾക്കും പരിഹാരമാണ്, സലാമത്തിന്റെ രക്ഷയാണ്, എന്ത് പട്ടം വന്നാലും അതുകൊണ്ട് ഉപകാരമാണ്, ഏത് വിഷയങ്ങൾക്കും ബദരീങ്ങളെ പേര് പറ്റിയതാണ്. പറഞ്ഞ വാചകം കേട്ടോ, നിങ്ങൾ കേട്ടോ, ശ്രദ്ധിച്ചോ എന്താണെന്ന്. അതായത് ഏത് വിഷമങ്ങൾക്കും എന്ത് വിഷമങ്ങൾക്കും ബദരീങ്ങളുടെ പേരങ്ങ് പറഞ്ഞാൽ മതി, ബദരീങ്ങളുടെ വിഷയം പറഞ്ഞാൽ മതി, അതോടെ എല്ലാ വിഷമങ്ങളും മാറും, എല്ലാ പ്രയാസങ്ങളും മാറും. കാരണം മുമ്പ് ഇവിടെ ചൊല്ലി വെച്ചിരുന്ന സംഗതി ഉണ്ടെന്ന്, എല്ലാ ബലാലും ആപത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർകത്തിനാലമൈ കാക്കണം യാ റബ്ബനാ, ദാഹം അവൂത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. മുമ്പ് ചൊല്ലിയിരുന്നതാ, അതേ എന്ത് വിഷമങ്ങളും മരണസന്നിധിയിൽ കിടക്കുമ്പോഴും ബദരീങ്ങളെ പേര് പറഞ്ഞോളൂ, ഏറ്റവും നല്ല കാര്യമാണ്, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. ഇതൊക്കെ പഠിപ്പിക്കാനായി ഒരു കള്ളക്കഥ കൂടി അതിൻ്റെ കൂടെ ഫിറ്റ് ചെയ്യുന്നു. അതൊന്ന് കേൾക്കും, എന്നിട്ട് ഞാൻ ഇൻഷാല്ലാ എന്താണ് ബദറും ആരാണ് ബദരീങ്ങളും വിശദീകരിക്കും ഇൻഷാല്ലാ. കാണുന്നു ചുറ്റുഭാഗത്തതാ ബദരീങ്ങൾ ഇരിക്കുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ അരികിലേക്ക് ഓരോരുത്തരും ഓരോ വിലാപങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഓരോ വിഷമങ്ങൾ പറയുന്നുണ്ട്. ആ വിഷമങ്ങൾ റസൂലുള്ളാഹി തങ്ങളതിന് പരിഹാരവും കാണിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് തോന്നി ഞാൻ എന്റെ വിഷമം റസൂലുള്ളാഹിനോട് പറയട്ടെ. അതാ ചെന്ന് പറയുന്നു, എന്റെ മകനെ ഇന്നാലിന്നവന്റെ മകൻ കൊന്നിരിക്കുന്നു, രാജാവിന്റെ മകൻ കൊന്നിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ ആ സദസ്സിൽ നിന്ന്, ബദരീങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ നിന്ന് സിദ്ദീഖ് തങ്ങളോടാണെന്ന് എന്റെ ഓർമ്മ പറയുന്നു, ഇവന്റെ മകനെ കൊന്ന ഘാതകനെ കൊണ്ടുവരണം, ഉടനെ തന്നെ കൊണ്ടുവരുന്നു, കൊണ്ടുവന്ന് ഇവനാണോ നിന്റെ മകനെ കൊന്നത്. അതേ ഇദ്ദേഹം അത് പറഞ്ഞപ്പോൾ നിനക്കെന്തു വേണം, എന്റെ മകനെ കൊന്ന പോലെ ഇവനെ എനിക്ക് കൊല്ലണം, എങ്ങനെയാണ് നിന്റെ മകനെ കൊന്നത്, എന്റെ മകനെ തള്ളിയിട്ടിട്ട് കഴുത്തറുത്താണ് ഇവൻ കൊന്നത്, അതുപോലെ എനിക്ക് ഇവനെ കൊല്ലണം. ഇത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങളൊരു ഹൻജർ അഥവാ ഒരു കടാരി റസൂലുള്ളാഹി തങ്ങൾ നൽകുന്നു, ഇതാ സ്വഹാബികൾ ബദരീങ്ങൾ ബദറിൽ പങ്കെടുത്തവരുടെ സ്വപ്നമാണ് കാണുന്നത്. അവരിവനെ തള്ളിയിടുന്നു, ഈ മനുഷ്യൻ ഈ പണ്ഡിതൻ ഇവന്റെ കഴുത്തെറുക്കുന്നു, സ്വപ്നമാണ്. സ്വപ്നത്തിലെങ്കിലും ശത്രുവിനെ കഴുത്തെടുത്ത സന്തോഷത്തിൽ നെറ്റി ഉണർന്നുകൊണ്ട് അള്ളാഹുവിനെ തുടിച്ചുകൊണ്ട് നിസ്താരങ്ങൾ നിർവഹിച്ച് സുഖിയായി. അതാ നേരം വെളുത്തപ്പോ നാടിലാകെ വലിയൊരു സംഭവം നടന്നിരിക്കുന്നു. അതാ ഒരു ചെക്ക് പോലും കടക്കാൻ സൗകര്യമില്ലാത്ത രാജാവിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്റെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്ന രാജാവിന്റെ മകനെ ആരോ കഴുത്തറുത്തു കൊന്നിരിക്കുന്നു. അത് സ്വപ്നമല്ല, ഇതാണ് ബദരീങ്ങൾ സഹോദരന്മാരെ. അവരെ പേര് പറഞ്ഞാൽ ഫലമുണ്ട്, അവരെ ഇടവേടുന്നതിൽ ഫലമുണ്ട്, എവിടുന്ന് വിളിച്ചാലും ഖാലിസായ മനസ്സുകൊണ്ട് വിളിച്ചു നാം ബദരീങ്ങള, അവരുണ്ട് അവിടെപ്പോഴുണ്ട് ലിത്തക്ഷണമേ ഹാസില. കണ്ടോ ഒരു സംഭവം പറയണം, എന്താ സംഭവം, ഒരാളുടെ മകനെ രാജാവിന്റെ മകൻ കഴുത്തൊർത്ത് കൊന്നു,
അയാൾക്ക് തിരിച്ച് പകരം ചോദിക്കാൻ പറ്റൂല. സംഭവങ്ങൾ എന്താണെന്നൊന്നും പറയണില്ല, സംഭവങ്ങൾ എന്താണ് കറുത്തു കൊല്ലാനുള്ള കാര്യം ഒന്നും പറയണില്ല. അങ്ങനെ അറുത്തു കൊന്നു, രാജാവിനോട് ആർക്കും ചോദിക്കാനും പറ്റൂല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇയാൾക്കതാ തോന്നുന്നു പറയപ്പെടുന്നു, ബദരീങ്ങളുടെ പേരങ്ങ് പറഞ്ഞാൽ ബദരീങ്ങൾ സഹായിക്കുമെന്ന് ആളുകൾ പറഞ്ഞയാൾ കേൾക്കുന്നു. അങ്ങനെ അതാ ബദരീങ്ങളുടെ പേരുകൾ അയാൾ പറഞ്ഞു, ഒന്നല്ല രണ്ടല്ല പല പ്രാവശ്യം പറഞ്ഞു. അപ്പോഴതാ ഉറക്കത്തിൽ അയാൾ സ്വപ്നം കാണുന്നു, അശ്വനി സ്വപ്നമല്ലാത്ത വേറെന്തെങ്കിലും ഒരു നക്കല് നിങ്ങൾക്കുണ്ടോ? അതല്ലാത്തൊരു നക്കല് നിങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് കുണ്ടു ഉസ്താദിനെ നിങ്ങൾ വിളിച്ചു, റസൂലുള്ള വിളിച്ചു എന്ന വലിയ നുണ, പച്ച നുണ, അത് കല്ലുവച്ച നുണ, അത് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ലേ? സ്വപ്നമല്ല സഹോദരന്മാരെ, സ്വപ്നമല്ല സഹോദരന്മാരെ എന്തു നിങ്ങൾ പറഞ്ഞതല്ലാത്ത ഒരു വാചകം, സ്വപ്നമല്ലാത്തത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞാനിങ്ങു മടങ്ങി വരികയാണ്. അങ്ങനെ അതാ രാജാവിന്റെ മകനെ അള്ളാഹുവിന്റെ റസൂലിന്റെ നേതൃത്വത്തിൽ നോക്കണം സഹോദരന്മാരെ, സ്വന്തം കൊല്ലാൻ വന്ന ആളുകൾക്ക് മാപ്പ് ചെയ്തു കൊടുത്ത റസൂലുള്ളാ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ കൊല്ലുന്നത് കണ്ടു നിന്നിട്ട് പ്രയാസം സഹിച്ച റസൂലുള്ളാ, ക്ഷമിക്കാൻ പറഞ്ഞ റസൂലുള്ളാ, ഇനി കൊല്ലുന്നയാളെ തിരിച്ചു കൊല്ലാനുള്ള നിയമം ഇസ്ലാമിൽ ഉണ്ടായപ്പോഴും വമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ, തന്റെ സഹോദരന് മാപ്പ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നന്മ പിൻപറ്റലാണ്, ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ, നന്മ തുടരലാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഏറ്റവും നല്ലത് തിരിച്ചു കൊല്ലാതിരിക്കലാണെന്ന് ഖുർആൻ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരാളെ കൊല്ലാൻ വേണ്ടി ജീവിതകാലത്ത് കത്തിയെടുത്ത് റസൂലുള്ളാഹി ആരുടെ കയ്യിലും കൊടുത്തതായി നമ്മൾ കാണുന്നില്ല. പക്ഷേ സ്വപ്നത്തിൽ കാണുന്നു റസൂലുള്ളാഹിയും സഹാബത്തും കൂടി അതാ പരാതി കേൾക്കാൻ വന്നതാണത്രേ, ബദരീങ്ങൾ പരാതി കേൾക്കാൻ വന്നതാണ്. ആളുകൾ ഓരോ പരാതി പറയുന്നു. അപ്പോഴിതാ ഇയാളി എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു പരാതിയുണ്ട് നബിയേ. എന്താണ് നിന്റെ പരാതി? എന്റെ മകനെ രാജാവിന്റെ മകൻ അറുത്തു കൊന്നിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പകരം ചോദിക്കണം നബിയേ. അപ്പൊ റസൂലുള്ള തിരിച്ചു ചോദിക്കുന്നു, നിന്റെ മകനെ അവരെങ്ങനെയാ കൊന്നത്? അതേ പറയുന്നു, അവർ തള്ളിയിട്ടിട്ട് കഴുത്തറുത്ത് കൊന്നു കളഞ്ഞു നബിയേ. എന്നാൽ ഒരു കത്ത് റസൂലുള്ള ഒരു കഠാര ഇങ്ങു വാങ്ങുന്നു, എന്നിട്ടതാ ബദരീങ്ങളെ കൊണ്ട് അർപ്പിക്കുന്നു. ബദരീങ്ങളതാ അയാളെ കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ കൊണ്ടുവരുന്നു, റസൂലുള്ളാഹിന്റെ ഹളറത്തിൽ വെച്ച് ആ മനുഷ്യനെ അങ്ങ് അറുത്തു കൊല്ലുന്നു. എന്തൊരു കാടപ്രവർത്തനമെന്ന് ആളുകൾ പറയില്ലേ? നിങ്ങൾക്ക് വല്ല ഉളുപ്പുമുണ്ടോ റസൂലുള്ളാഹിന്റെ പേരിൽ ഇങ്ങനെ പറയാൻ? തെളിവില്ലാത്ത ഒരു സംഗതി, ആരോ കണ്ട സ്വപ്നത്തിന്റെ കാര്യം, അതിങ്ങനെ ജനങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പ്രാസമപ്പിച്ചങ്ങ് പറഞ്ഞാലോ അശ്വനി? എന്നിട്ടോ ഈ മനുഷ്യനെ അറുത്തു കൊന്നു. ഇനി സ്വപ്നം കഴിഞ്ഞോ? പിറ്റേന്ന് നേരം വെളുത്തപ്പോ ആർക്കും കടന്നു വരാൻ കഴിയാത്ത രാജകൊട്ടാരത്തിൽ രാജാവിന്റെ മകൻ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഞാൻ ചോദിക്കുന്നു അശ്വനി, ഏത് നാട്ടിലെ ഏത് രാജാവിന്റെ ഏത് മകനാണങ്ങനെ കൊല്ലപ്പെട്ടത്? ഒരത്ഭുതകരമായ കൊലയാണെങ്കിൽ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുമല്ലോ, ഇന്ന രാജാവിന്റെ ഇന്ന മകൻ ഈ നിലക്ക് കൊല്ലപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് ഹാജരാക്കാൻ പറ്റുമോ? അതിങ്ങനെയാണെന്ന് തനത് ശക്തമായ നിലക്ക് അതേ റസൂലുള്ളാഹിയുടെ പേരിലാകുമ്പോ തോന്നിയവാസം പറയാൻ പറ്റൂലല്ലോ, ഒറിജിനൽ നിലക്ക് പറയണമല്ലോ, അത് പറയേണ്ട വിഷയത്തോട് പറയണമല്ലോ സഹോദരങ്ങളെ. എന്നിട്ട് ഇവർ അവസാനിപ്പിക്കുന്നു, ബദരീങ്ങളെ വിളിച്ചോളൂ, എല്ലാ കാര്യത്തിനും എല്ലാ ആവശ്യങ്ങൾക്കും ബദരീങ്ങളെ വിളിച്ചോളൂ, എന്ത് പ്രയാസമുണ്ടെങ്കിലും ഖാലിസായ കൽവോടുകൂടി നീ വിളിച്ചോ. വെളിപ്പുറത്തവരുണ്ടെന്നല്ലേ അവസാനം പാട്ടുപാടി നിർത്തിയത്?
പാടിക്കോ നിങ്ങള്, പാടിക്കോ നിങ്ങളാടിക്കോ നിങ്ങള്, പക്ഷേ നിയമമാവില്ല. അത് റസൂലുള്ളാന്റെ പേരിലുള്ള കളവല്ലാതെ ആവുകയില്ല. ഇനി ഞാൻ ഇതാ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ പതിരീങ്ങൾ ഉടലോട ഭൂമിയിൽ ജീവിച്ച കാലത്ത് എത്ര പ്രയാസങ്ങൾ അവർക്കുണ്ടായി, എത്ര വിഷമങ്ങൾ അവർക്കുണ്ടായി. വിഷമങ്ങൾ നീങ്ങിയോ? മഹാനായ സഹാബിമാർ എത്ര ആളുകൾ, ആ സഹാബിമാര് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പ്ലേഗ് ബാധിച്ചല്ലേ മരിച്ചത്, പ്ലേഗ് ബാധിച്ചല്ലേ മരിച്ചത്. എന്തേ ആ പ്രയാസം സ്വന്തമായി നീക്കാൻ അവർക്ക് കഴിഞ്ഞില്ലേ? അതോ സ്വന്തത്തിന് പറ്റൂല, മറ്റുള്ളവർക്ക് അവർക്ക് കൊടുക്കാൻ പറ്റൂന്നാണോ നിങ്ങളുടെ വാദം? ഇനി രണ്ടാമത്തെ ആള് സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന ശത്രു പെട്ടെന്ന് കടന്നു വന്ന് അടിവയറ്റിലേക്ക് കത്തി കുത്തി കയറ്റി കൊന്നല്ലേ മഹാനായ ഉമറുൽ റളിയല്ലാഹു അൻഹു? ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ധീരരക്ഷ സാക്ഷിത്വം വഹിച്ചില്ലേ? ബദരീങ്ങളിൽ പെട്ട ആളല്ലേ? സംശയമുണ്ടോ അശ്വനി? എന്തേ അത് കാണാതെ പോയി? ആ പ്രയാസം എന്തുകൊണ്ട് തടയാൻ കഴിഞ്ഞില്ല? ഇനി ഞാൻ അതൊക്കെ വിടുന്നു. ഈ ബദരീങ്ങളെ കുറിച്ച് അറിയുന്നവരല്ലേ ഇമാമുമാരായ ആളുകൾ? നിങ്ങൾക്ക് കേൾക്കണോ? മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ, അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ എത്ര കാലം ജയിലിൽ കിടന്നിട്ടുണ്ട്. മാലിക് ഇമാമിനെ ഇതുപോലെയുള്ള ജൗറുകളായ രാജാക്കന്മാർ, വാലിമുകളായ രാജാക്കന്മാര് അടിച്ച് തകർത്ത് രണ്ട് കൈയും പൊക്കാൻ പറ്റാത്ത നിലക്ക് തളർത്തിക്കഴിഞ്ഞിട്ട് എന്തേ മാലിക് ഇമാമിന് തോന്നിയില്ല ബദരീങ്ങളെ ഒന്ന് വിളിച്ചു കളയാം, അർദ്ധരാത്രിയിൽ വന്നിട്ട് ഇവന്റെ കഴുത്തങ്ങർത്ത് കളയാൻ? എന്തേ പറഞ്ഞില്ല അല്ലെങ്കിൽ അവന്റെ കയ്യങ്ങടിച്ചു കളയാൻ? കളവ് പറയുമ്പോ ചേരുന്നത് പറയണ്ടേ? ഇനി ഞാനൊരു ഹദീസ് നിങ്ങൾക്കങ്ങ് പഠിപ്പിച്ചു തരാം, ഞാനൊരു ഹദീസ് നിങ്ങൾക്കങ്ങ് പഠിപ്പിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് സ്വപ്നമല്ലേ? ആ സ്വപ്നം യാഥാർത്ഥ്യമായിട്ടല്ലേ നിങ്ങൾ പറഞ്ഞത്? സ്വപ്നത്തിൽ അറക്കുക എന്ന് പറഞ്ഞ സംഗതി നടക്കൂലല്ലോ. അത് നടന്നാലും രാവിലെ ആകുമ്പോൾ സ്വപ്നം കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ? പക്ഷേ ഇത് ഇത് മനാമല്ല, വാക്കുകളിലങ്ങനെ സംഭവിച്ചു എന്നാ നിങ്ങൾ പറഞ്ഞത്. അതിന്റെ അർത്ഥം മാ ബദരീങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരണം എന്നാണല്ലോ. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സഹീഹായ ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധീരരക്ത സാക്ഷിത്വം വഹിച്ച ഷഹീദുമാര് അള്ളാഹുവിന്റെ ഹദറത്തിലേക്ക് എത്തുന്ന സമയത്ത് അവർക്ക് കിട്ടിയ സുഖലോലുപത കണ്ടിട്ട് അവർ അള്ളാഹുവിനോട് പറയും, പടച്ചവനെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഭൂമിയിലേട്ട് വിടുമോ തമ്പുരാനെ? എന്തിനാണ് എന്തിനാണ്? അതേ പടച്ചവനെ, ഞങ്ങൾക്ക് വീണ്ടും ദുനിയാവിൽ പോയി നിന്റെ മതത്തിന് വേണ്ടി, നിന്റെ ആദർശത്തിന് വേണ്ടി പോരാടി മരിക്കണം റബ്ബേ. അപ്പോഴല്ലാഹു അവരോട് പറയും, പറ്റൂല പറ്റൂല, ഒരൊറ്റ മരണമേ ഉള്ളൂ, അത് നിങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഇനി ഭൂമിയിലേക്ക് മടക്കമില്ല. അശ്വനി ഇത് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടോ? ഈ ഹദീസ് നിങ്ങൾക്ക് അറിയുമോ? പക്ഷേ നിങ്ങൾ ഇപ്പോഴും പറയുന്നു അവർ ഈ ഭൂമിയിൽ ഇങ്ങനെ വ്യാപരിച്ചു നടക്കുന്നവരാ. ഇതാ ബദർ മൗലിദിലൊക്കെ നമുക്ക് കാണാം, അവരെല്ലാവരും വീടുകാവലിന് ബദരീങ്ങൾ, വീടുകാവലിന് ബദരീങ്ങൾ, കടം തീർക്കണമെങ്കിൽ ബദരീങ്ങൾ, പേറ്റിച്ചയുടെ സ്വഭാവം എടുക്കുന്നതും ബദരീങ്ങൾ. പ്രസവ സമയത്ത് പ്രസവമെടുക്കാൻ വരുന്ന പെണ്ണ്, ആ പെണ്ണിന്റെ ഡ്യൂട്ടി മാർക്ക് കൊടുത്ത് ബദരീങ്ങൾ അല്ലേ? ഏറെ മീ കന്തുള്ളേ പെറ്റ് വരുത്തത്തിൽ ഇന്ത്യ സ്വഹാബികൾ പേരിനെ ഓതുകിൽ കൂറി മുടിയും മുനം പള്ള തന്നീന്ന് കുട്ടി പീറക്കലിൽ ഇല്ലാശക്കുന്നോവർ. എന്താ ഈ വിഷം വരുന്ന സമയത്ത് ബദരീങ്ങളെ പേരങ്ങ് പറഞ്ഞാ മതി, പറഞ്ഞു തീരണ്ട, സഡൻ ആക്ഷൻ ആണ്. ഞാൻ പറഞ്ഞില്ലേ മുപ്പരി ഖാലിസായ ഹൃദയത്തോടെ വിളിച്ചോ, വിളിപ്പുറത്താണ് എന്നാ പറഞ്ഞത്. മൂപ്പരെ വിളിച്ചോ, ബദരീങ്ങളെ വിളിച്ചോളൂ, പെട്ടെന്ന് അവർ വരും, കാര്യം സാധിച്ച് തിരിച്ചു പോകും. കൂറി മുടിയും മുനം പള്ള തന്നെ ഇന്ന് കുട്ടി പിറക്കലിൻ ഇല്ല ശക്കുന്നോവർ. സംശയം, നോ ഡൗട്ട്,
സംശയമില്ല, പ്രസവിച്ചിരിക്കും ഉടൻ തന്നെ. ഉണ്ടോ? അങ്ങനെ എല്ലാത്തിനെയും ഡ്യൂട്ടി ആർക്ക്? ബദരീങ്ങൾക്ക്. നാണുണ്ടത് പറയാം നിങ്ങൾക്ക്. ആരെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? ആരെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറഞ്ഞത്? ബദരീങ്ങളെ കുറിച്ചല്ലേ? ആദർശത്തിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിപ്പിച്ചുകൊണ്ട് ശത്രുക്കളുമായി ഏറ്റുമുട്ടിയ ആളുകൾ അല്ലേ? ബദരീങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കൽ ആവശ്യമാണ്. അവർ വാളും കുന്തവും അല്ലായിരുന്നല്ലോ അവർ ആയുധം. അവർ ആയുധം എന്തായിരുന്നു? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അല്ലാഹ് മതി ഞങ്ങൾക്ക്, അല്ലാഹ് മതി. അതുകൊണ്ടാണ് മൊയ്ൻകുട്ടി വൈദ്യർ പറഞ്ഞു, ബദറുൽ ഹുദായാശീൽ നബി ഖറജായൽ നേരം വളർകൊടി മൂണ്ടല്ലം കേട്ടിടയതിലുണ്ട് അബിയൽ വർണമദാം പിൽ രണ്ടും അശ്വതുമാമേ സദത കുടൈ കോൽ പൊങ്കും തിരുകരമാലുണ്ടാമ തതിനെ നബി തൽ തോളർ മിസ്അബിലീന്താർ അവരത് തനെ പിടിച്ചെയ്താറ്റൽ മുൻ പിലനിലയാകൈ. ബദറിലേക്ക് നടന്നു വന്ന ആളുകൾ സഹാബിമാർ, 17 ദിവസം നോമ്പെടുത്ത് ക്ഷീണിച്ച ആളുകൾ ബദറിലേക്ക് നടന്നെടുക്കുകയാണ്. ആ നടന്നെടുക്കുന്ന ഘട്ടത്തിൽ എന്തിനാണ് അവർ വന്നത്? ഈ ആദർശത്തിന് വേണ്ടിയിട്ടാണ്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനെ അറിഞ്ഞിട്ടും അവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ കൂട്ടാക്കാത്ത അബൂജഹലും പ്രവൃത്തികളും അവർക്കെതിരെയായിരുന്നു യുദ്ധം. അതെ, അവർക്കെതിരെയായിരുന്നു യുദ്ധം. അപ്പൊ വാളും കുന്തവും ഒക്കെ കുറവാണ്. ഒരു കൗലില്ലാറണ്ടും അതിൽ മീക്കും ദാത്തുൽ പൂലുൽ അദ്നബി പൂണ്ട് അവരിലെ അടവ സുയൂപേട്ടുണ്ട് തിസ്അരിമാഹു ഉണ്ട് 9 എണ്ണമാണ് ദുറൂ കുന്തങ്ങൾ. മനസ്സിലായോ? അതുപോലെ തന്നെ വാള് 6 എണ്ണം, 7 എന്നും പറയപ്പെടും. അങ്ങനെ കുറഞ്ഞ സാധനങ്ങളുമായി ബദറിലേക്ക് കടന്നു വന്നു. അപ്പുറത്താളുകളോ ഇരുന്ന് നടിൽ കളയറുക്കയും അത് ഭുജിക്കയും ഹംറ് കുടിക്കയും ഇടരാ ബജദശ അടിക്കയും തഫ് മണിക്കയും ചുള വിളിക്കയും കള്ളും കുടിച്ച് ഒട്ടകങ്ങളെ അർത്ത് മാംസം തിന്ന നർത്തകിമാരുമായി നൃത്തം ചെയ്ത് മതോന്മത്തരായി കഴിഞ്ഞുകൂടുകയാണ്. കാരണം ബദറിൽ നാളെ നടക്കുമ്പോ തകർക്കാമി വരെ. അതുകൊണ്ട് തന്നെ അബൂജഹൽ എങ്ങനെയാ യുദ്ധത്തിന് വന്നത്? പടകങ്കി മാത്രമായിരുന്നില്ല, മറിച്ച് പുറപ്പെട്ട അബൂജാഹിലുടൻ കിബർ പൊങ്കിയളുന്ത്മികമികമായ പട്ടുകളാൽ ഉളമേൽമ ചട്ടകളും അരനാട ചുട്ടികളും പല പണി പുതുവായെടുത്തൊരു ഹാത്തം വിരൽക്ക് പതിത്തിടലായി മറിയും സുവനം പല ജൗഹറും ഒത്തു പതിത്തത് താജത് കൂടി മനതിൽ കിബറത്തിനേറുവതത്തിതവും ചിതമായി പുനവക നാഗവജ്രമാം ഒരു വാൾ കഴിക്കകമേ ബഹുമേട പട്ടയുമേ അതിനകം മഹബേലുകളൊക്കെ ഇടത്തിലെടുത്ത് ചമൈന്തിടവേ. ബാ ബബുജലിന്റെ വരവാൻ ആടയാഭരണങ്ങളൊക്കെ എടുത്തണിഞ്ഞ് നേരെ വരുന്നങ്ങോട്ട് കൈവാലയത്തിന്റെ മുന്നിലേക്കാ. കൈവാലയത്തിന്റെ മുന്നിലേക്ക് ഇങ്ങ് വന്ന് ഇല്ലേ അങ്ങ് പിടിച്ചിട്ട് പറഞ്ഞ് ഇറയോനേ ഹാദൽ ബൈതുടെ നയനേ കിരുബാത്തിൽ രണ്ടിൽ ഇടയിൽ പീരി തരുളിയിടുന്നു ഇന്ത ദിനം തനിലെ നമയിരു ഭാഗം നിക്കുവരിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവരാരുനക്കറിയാം അവർകളെ ഇടയിൽ പീരിത്ത് ഖലാസിയ താക്കിടു നീ പരനേ. അതാ അബൂജഹല് കഅബയുടെ കില്ല പിടിച്ചിട്ട് പറയാണ്, പടച്ചോനെ ഈ കഅബാലയത്തിന്റെ ഉടമസ്ഥനായ തമ്പുരാനെ, ഇതാ രണ്ട് കക്ഷികൾ ഒന്ന് തൗഹീദ്വാദികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ, ഞങ്ങൾ പാരമ്പര്യവാദികളാണ്,
പരമ്പര പരമ്പരയായി ഞങ്ങൾ ഇവിടെ ഉണ്ട്, പാരമ്പര്യമായി ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോഴിതാ പുതിയ ആദേശവുമായി കടന്നു വന്ന മുഹമ്മദ് പുത്തൻവാദിയാണ്. ആ അദ്ദേഹം പറയുന്നത് എന്താണ്? ഈ വിഷയം വലിയ ഹക്കാണ് എന്നാണ്. അതുകൊണ്ട് രണ്ട് ഹക്കിന്റെ പാർട്ടികൾ കൂട്ടിമുട്ടാൻ പോകുന്നു. അപ്പോൾ ഹക്കിനെ ജയിപ്പിക്കണേ റബ്ബേ. സഖാവി അബൂജലിനെ കണ്ടു നീ അങ്ങ് പഠിച്ചോ. കാരണം എന്താ അറിയോ? അബൂജലിൽ ആത്തയോട് ചോദിച്ചില്ല, മനാത്തയോട് ചോദിച്ചില്ല, ഉസയോട് ചോദിച്ചില്ല, നിനക്കിപ്പോ ലാത്തയോടും ചോദിക്കാമല്ലേ. അതേ അബൂജഹൽ പറയുന്ന ഇറയോരേ ഹാദൽ ബൈത്തുട നായനേ, ഈ വീടിന്റെ ഉടമസ്ഥനായ തമ്പുരാനേ, അകത്ത് ലാത്തയുണ്ട്, ഉസയുണ്ട്, മനാത്തയുണ്ട്, ഹബലുണ്ട്, ഇബ്രാഹിം നബിയുണ്ട്, ഇസ്മായിൽ നബിയുണ്ട്, പക്ഷെ ആരെയും വേണ്ട, ഇറയോരെ നിന്നെ മതി. അങ്ങനെ യുദ്ധത്തിന് വന്ന് അവസാനം എന്തായി? അവസാനം എന്തായി? 300 ചില്ലാന ആളുകളുടെ മുന്നിൽ പിടിച്ചേക്കാൻ പറ്റാതെ വന്നു. എന്തു പറ്റി? 300 പേരെ സഹായിക്കാൻ 5000 മലക്കുകൾ അല്ലേ. ഓദിട റാബി ഖൈറുൽ വറാ സുജൂദിൽ കിടൻ നിരന്ത ദുആ ഉണ്ടൻ കബൂല ചൈദർശായ ബിണ്ടർഗൽ മുണ്ട് പിരായ ദുആ ആദിറുൽ മലായികത്തി എൻ ദൂദർ ഹബീബിറാ കബിൽ തുബിഹായി റങ്ങുവിൻ മുണ്ട് ലബ് സഹബാനറും ഹസ്യാ. അതാ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന റാവി റിപ്പോർട്ട് ചെയ്യാണ്. ആ പ്രാർത്ഥന പഠിച്ചവനങ്ങ് സ്വീകരിച്ചു. എന്നിട്ട് മലക്കുകളോട് പറയാണ് അല്ലാഹു എന്ത്? മലക്കുകളോടല്ല പറയാണ്, മലക്കുകളെ നിങ്ങൾ പോകണം. എങ്ങോട്ട്? എങ്ങോട്ട് പോകണം? ദുനിയാവിലേക്ക്, ഭൂമിയിലേക്ക് പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കണം നിങ്ങൾ അല്ലേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കണം. മലക്കുകൾ ഇറങ്ങി ഖുർആൻ പറയാണ്, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിത്തുക്കും ബി അൽഫിൻ മിനൽ മലായിക മിനൽ മലായികത്തി മുർദിഫീൻ. നിങ്ങൾ നബിയോട് പറയാ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് സഹായം തേടിക്കൊണ്ട് പറ പ്രാർത്ഥിച്ച സന്ദർഭം നബിയെ ഓർക്കണം. നാം ആ പ്രാർത്ഥന സ്വീകരിച്ചു. എന്നിട്ട് തുടരെ തുടരെ ഇറങ്ങുന്ന ആയിരക്കണക്കിന് മലക്കുകളെ കൊണ്ട് നാം സഹായിച്ചില്ലയോ നബിയെ. ഖുർആൻ പറയാൻ, ആയത്ത് പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സഹായം കൊടുത്തു ബദറിൽ അല്ലേ. ആ മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, പോതു മീകായിലും കൂടെ ഹസാരിയമ ദുദരും ഐനദു മിസ്രാഫീൽ പുവിലിറങ്ങി പോർ ചെയ്വിൻ എൻ ഹബീബിൽ മറുത്ത കാഫിറുകളിൽ. പോണം മീകായിൽ, ഇസ്രാഫീൽ എല്ലാവരും പോ. പോയിട്ട് നിന്റെ ഹബീബിനെ എതിർക്കുന്ന മുശ്രിക്കുകളോട് യുദ്ധം ചെയ്ത് തോൽപ്പിക്കൂ അവരെ. അങ്ങനെ ബദരീങ്ങൾ വിജയം ഭരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ആദർശം ജയിച്ചു. ആധുനിക ലോകത്ത്, ആധുനിക ലോകത്ത് മക്കയിലെ മുശ്രിക്കുകൾ ഏതൊരു ആദർശത്തിനു വേണ്ടി പോരാടിയോ ആ ആദർശത്തിനു വേണ്ടി പോരാടാൻ വേണ്ടി ബദരീങ്ങളെ കൂട്ടുപിടിക്കുന്ന ഒരു വിഭാഗം. ബദരീങ്ങളെയും കൂട്ടുപിടിച്ചിരിക്കുന്നു. ഇങ്ങനെ ആദർശത്തിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കേണ്ടി വന്ന ബദരീങ്ങൾക്ക് ഇപ്പോഴത്തെ ഡ്യൂട്ടി എന്താ? ഇപ്പോഴത്തെ ഡ്യൂട്ടി എന്താ? രാജാവിന്റെ മകൻ ആരെങ്കിലും കൊന്നാൽ ഓന്റെ കഴുത്തറുത്തു കൊടുക്ക, പിന്നെ കടം വീട്ടി കൊടുക്ക. നിങ്ങൾക്ക് എന്തും മനുഷ്യന്മാരങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല എന്താ പറഞ്ഞത്? അവർ ജീവിച്ചിരിക്കുന്നവരാണ്. എവിടെ? അവരുടെ റബ്ബിന്റെ അടുത്ത്, അള്ളാഹുവിന്റെ അടുത്ത് ജീവിച്ചിരിക്കുന്നു അവർ. അവിടെ അള്ളാഹു അവർക്ക് ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല അവർ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് അവർക്ക് കിട്ടിയതിന്റെ പേരിൽ സന്തോഷിക്കുന്നു. ഖുർആൻ പറയാൻ, അവിടെയാണ് പച്ചക്കിളിയായി സ്വർഗത്തിൽ പിച്ചവച്ചാടിക്കളിക്കും ബദരീങ്ങളെ. കണ്ടില്ലേ, മലയാളത്തിൽ ഇറങ്ങിയൊരു പാട്ടാ. പച്ചക്കിളിയുടെ ഉള്ളിൽ റൂഹ്, എന്നിട്ട് സ്വർഗത്തിൽ ഇങ്ങനെ പാറിക്കളിക്കുന്നു ബദരീങ്ങൾ.
ആ ബദരീങ്ങളെ കുറിച്ചാ ഇവിടുത്തെ ആള് പറഞ്ഞത്, മൂപ്പർക്ക് പണി അറുക്കലാണ്. എന്നിട്ടോ ഇന്ന ഹോജ പറഞ്ഞ, ആ ഹോജ പറഞ്ഞ, ഈ ഹോജ പറഞ്ഞു. ബദരീങ്ങളെ ഈ സംഭവത്തെ ഇതുപോലെയുള്ള കള്ളക്കഥകളെ സഹാബത്താകുന്ന ഉരകൊല്ല് കൊണ്ട് ഉരച്ചു നോക്കുമ്പോ നമുക്ക് ബോധ്യപ്പെടുന്നു, ഇത് ശുദ്ധ നുണയാണ്, ഇത് ദീനിലില്ലാത്തതാണ്, തള്ളിക്കളയണം. ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഈ ഇതുപോലെ വിഷയങ്ങൾ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആളുകളൊക്കെ മാറുക, ആളുകളൊക്കെ മാറുക, ആളുകളൊക്കെ മാറുന്നു എന്ന് കണ്ടപ്പോ പിന്നെ ആളുകളൊക്കെ തൗഹീദിന്റെ ആശയത്തിലേക്ക് ഇങ്ങനെ കടന്നു വരിക. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമാണ്, വലിയ വിഷമമാണ്. എന്ന് പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ ജനങ്ങളൊക്കെ സത്യം മനസ്സിലാക്കി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് പോവുകയാണല്ലോ, എങ്ങനെയെങ്കിലുമൊക്കെ തടയിടണമല്ലോ എന്നോർത്ത് പല കാര്യങ്ങളും ഇവർ ചെയ്തുകൊണ്ടിരിക്കാൻ, പല കാര്യങ്ങളും ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ തടയിടാൻ വേണ്ടി, പക്ഷെ നടക്കണില്ല. പക്ഷെ നിങ്ങൾ അറിയണം, അള്ളാഹുവിന്റെ ഹിദായത്ത് ഇങ്ങനെ ലഭിച്ചാൽ ഇതുപോലെയുള്ള തെളിവുകൾ അങ്ങ് കിട്ടുമ്പോൾ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങും. ആ ചിന്തയിൽ നിന്ന് അള്ളാഹുവിന്റെ ഹിദായത്ത് കൂടിയാകുമ്പോൾ അവരിങ്ങ് സന്മാർഗത്തിലേക്ക് എത്തും. പക്ഷേ ഹിദായത്ത് കിട്ടാത്ത ആളുകൾക്ക് സന്മാർഗത്തിൽ വരാൻ കഴിയില്ല, എന്തു കൊടുത്തിട്ടും കാര്യമില്ല. അതങ്ങ് ആത്മഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട പേരോട് സഖാഫി അവർകൾ. മൂസാ നബി അലൈഹിസ്സലാം സമുദ്രത്തിലടിച്ച് വെള്ളമാണ് മാറി നിന്നതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൂണ്ടിയപ്പോൾ അതാ ചന്ദ്രനാണ് പിളർന്ന് മാറി നിൽക്കുന്നത്. മൂസാ നബിയുടെ മുഅ്ജിസത്തിനേക്കാൾ എത്ര വലിയ പവർ ഉള്ള മുഅ്ജിസത്താണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലാണ് വെള്ളത്തിന്റെ മേലെ നീങ്ങിയതെങ്കിൽ കരിങ്കല്ലാണ് വെള്ളത്തിന്റെ മേലെ കൂടി നബി തങ്ങൾ നീക്കി കാണിച്ചത്. ഓ മുസ്ലിമീങ്ങളെ, അത് കണ്ടിട്ട് അബൂജഹ്ല് നന്നായിട്ടില്ല, ചന്ദ്രൻ പിളർത്തി കാണിച്ചു കൊടുത്തിട്ട് അബൂജഹ്ല് നന്നായിട്ടില്ല. തെളിവ് കിട്ടിയാലും മനുഷ്യൻ നന്നായി കൊള്ളണമെന്നില്ല. മനുഷ്യൻ നന്നാകണമെങ്കിൽ ഹിദായത്തിന്റെ വെളിച്ചം വന്ന കൽബിൽ കൊടുക്കണം. ഹിദായത്തിന്റെ വെളിച്ചമല്ല കൽബിൽ തരണം സഖാഫി, എന്തെങ്കിലേ നന്നാകാൻ പറ്റൂ. എന്ത് തെളിവ് മുജാഹിദികളെ നിങ്ങൾ കാണിച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടണമെങ്കിൽ അല്ലാഹ് കനിയണ്ടേ, എങ്കിലല്ലേ ഞങ്ങൾക്ക് നന്നാകാൻ പറ്റൂ. പക്ഷെ ഞാൻ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് നന്നാവണമെന്ന് ആഗ്രഹമുണ്ടോ? നന്നാകണമെന്ന്, ഹിദായത്തിലാകണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ എന്ത് ചെയ്യണമെന്നറിയുമോ? പറയുന്ന തെളിവുകൾ ഓരോന്നും പരിശോധിക്കണം കേട്ടോ. അതേ വിമർശനാത്മകമായി തന്നെ ഒന്ന് പരിശോധിക്ക് നിങ്ങൾ. അങ്ങനെ പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ ഹിദായത്ത് ഒരു പക്ഷേ കിട്ടിയെന്നിരിക്കാം. അതേ എന്തു വലിയ സംഗതി കണ്ടാലും ഒരുപക്ഷെ ആളുകൾക്ക് മാറാൻ കഴിയണമെന്നില്ല, ഹിദായത്ത് കിട്ടണം. അതേ അള്ളാഹുവിന്റെ ഹിദായത്ത് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇതാ ദുആ ചെയ്യുകയാണ്. നഥാ സന്മാർഗം കാണിച്ചു കൊടുക്കണേ തമ്പുരാനേ, തെളിവുകൾ കാണുമ്പോൾ പിൻപറ്റാനുള്ള തൗഫീഖ് കൊടുക്കണേ റബ്ബേ. അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ചുരുങ്ങിയ സമയം മാത്രമാണ് നമുക്കുള്ളത്. ഈ ലോകത്ത് അസ്തമിക്കാത്തതായി, ഈ ലോകത്ത് നശിക്കാത്തതായി ആരുമില്ലല്ലോ, എല്ലാവരും നശിക്കുന്നതാണ്. ഇത് റബീഉൽ അവ്വലിന്റെ അവസാന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അതാ സമസ്ത പള്ളിയിലെ എല്ലാ ഖുതുബകളിലും റബീഉൽ അവ്വലിലെ എല്ലാ ഖുതുബകളിലും പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹുവിന്റെ റസൂലിന് വഫാത്തിന്റെ സമയമായപ്പോൾ, അതേ റസൂലുള്ളാഹിന്റെ ആയുസ് എത്തിക്കഴിഞ്ഞപ്പോൾ അല്ലാഹു ദീർഘിപ്പിച്ച് കൊടുത്തിട്ടില്ല. മരണം റസൂലുള്ളാഹിനെ പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെല്ലാവരും മരിച്ചു പോകുന്നവരാണ്, ചുരുങ്ങിയ സമയം മാത്രമാണ് നമുക്ക് ജീവിക്കാനുള്ളത്. ആ ജീവിക്കുന്ന സമയമത്രയും
ഈ ദുനിയാവിൽ നന്മകൾ ചെയ്തു ജീവിക്കാൻ കഴിയണം. കാരണം ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നന്മകൾ വർദ്ധിപ്പിക്കാൻ കഴിയണം. തസവ്വദ് മിന ദുനിയാ നീ ദുനിയാവിൽ നിന്ന് പാധേയമൊരുക്കിക്കൊള്ളണം. നാളെ പരലോകത്തിലേക്കുള്ള ജീവിതയാത്രയിലാണ് നമ്മൾ. ഗർഭാശയം വിട്ടതു മുതൽ സഫറാണേ, അടുത്തുള്ള ക്യാമ്പും സോദരാ കബറാണേ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഇറങ്ങിയത് മുതൽ, അതേ ഭൂമിയിലേക്ക് ജനിച്ചത് മുതൽ നമ്മൾ ഒരു യാത്രയിലാണ്. അടുത്ത നമ്മുടെ ക്യാമ്പ് നമ്മൾ എത്തുന്നത് ഖബറിലാണ്. അതേ ആ ഖബറിലേക്കുള്ള ജീവിതത്തിലേക്ക്, ഖബർ മുതൽ അങ്ങോട്ടുള്ള ജീവിതത്തിലേക്ക് പാധേയമൊരുക്കലാണ് നമ്മുടെ ലക്ഷ്യം. അത് നഷ്ടപ്പെട്ടുകൂടാ, ഏത് സമയത്തും മരണം പിടികൂടാം. അതുകൊണ്ടാണ് നമുക്കാരെയും പേടിയില്ലാത്തത്. ഈ ആദർശത്തിനെതിരെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ചങ്കുറപ്പോടെ നേരിടുന്നത്, പതറാത്ത പാദത്തോടെ ചിതറാത്ത ചിത്തത്തോടെ നിൽക്കാൻ നമുക്ക് കഴിയുന്നത്. അടുത്ത നിമിഷം മരിക്കേണ്ടി വരുമെന്ന ആ വിശ്വാസം നമുക്കുള്ളത് കൊണ്ടാണല്ലോ. കാരണം എത്രയെത്ര ആളുകൾ പെട്ടെന്ന് മരിച്ചു പോയിട്ടുണ്ട്. ഒരെണ്ണം ഞാൻ സൂചിപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്. എത്രയെത്ര പിഞ്ചോമനകളാണ്, ജീവിതം ഇനിയും ധാരാളമുണ്ടെന്ന് നമ്മൾ വിചാരിച്ച എത്രയെത്ര പിഞ്ചോമനകളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവരതാ നമ്മൾ വിചാരിച്ചു ഇനിയും കുറെ കാലം ജീവിക്കുമെന്ന്. അങ്ങനെ അവസാനം അവര് നമുക്ക് താങ്ങാകും തണലാകുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചല്ലോ. പക്ഷേ എത്ര പിഞ്ചോമനകളെയാണ് നമ്മൾ നമ്മുടെ കൈകൊണ്ട് ഖബറിന്റെ അന്ധകാരത്തിലേക്ക് ഇറക്കി വെച്ചത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എനിക്കും നിങ്ങൾക്കുമൊക്കെ കുറെ പ്രായമായിട്ടുണ്ട്. ഇനിയും കുറച്ചു കാലം ജീവിക്കുമെന്ന ചിന്ത നമുക്ക് വേണ്ട. ഏത് സമയത്തും മരണം നമ്മളെ പിടികൂടുന്നതാണ്. അതേ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഖബറിന്റെ അകത്തേക്ക് ചെന്നാലുള്ള അവസ്ഥ എന്താണെന്നാണ്. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾ കുനീ ചെല്ലുന്നതിൽ കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട് ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട് അഴുകുന്നതാണൊരു മൂന്നു ദിവസം കൊണ്ട് സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട് നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ടും ഇവയൊക്കെയും ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. ഖബറിൽ നമ്മളെ കാത്തിരിക്കുന്നത് ചിതലും പുഴുക്കളുമൊക്കെയാണ്. അതിങ്ങനെ ശരീരത്തിൽ കയറി മേയുന്നതാണ്, നമ്മുടെ ശരീരം അങ്ങ് തിന്നു തീർക്കുന്നതാണ്. മൂന്ന് ദിവസം കഴിയുമ്പോഴേക്ക് നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്ത് രണ്ട് ഗുഹയാണുണ്ടാവുക. പേറ്റ് പ്രിയപ്പെട്ട ആളുകളും നമ്മളെ ഇഷ്ടപ്പെട്ട സ്നേഹിച്ച ആളുകളും ആ രംഗമൊന്ന് കണ്ടുപോയാൽ അവർ പേടിച്ചു ഓടിക്കളയും സഹോദരങ്ങളെ. ഇങ്ങനെ ബീഭത്സമായ ഒരു അന്തരീക്ഷം എനിക്കും നിങ്ങൾക്കുമൊക്കെ വരാനുണ്ടെന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടങ്ങ് ജീവിതം നയിച്ചാൽ റബ്ബിൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയും. ഇവിടെ ഹുങ്ക് കാണിച്ചിട്ട് കാര്യമില്ല, ഇവിടെ അഹങ്കരിച്ചിട്ട് കാര്യമില്ല, എത്ര പൊങ്ങിയാലും കാര്യമില്ല. പൊങ്ങാതിരുന്നാൽ പെരിയവൻ തണലുണ്ട്, പെയ്തിട്ട് കുന്നിൽ നിന്നൊലിക്കുന്നുണ്ട്.
അങ്ങങ്ങ് പൊങ്ങിപ്പോകുന്ന ആരും വിചാരിക്കേണ്ടതില്ല. അവസാനം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് മാത്രമേ സമ്മാനമുള്ളൂ. ചിന്തിച്ച് ചിന്തിച്ച് ജീവിക്കണം. ഫകും മുഖ്ലിസൻ വഅമൽ മിനൽ ഖൈരി ദായിമാ ലഅല്ലക തഹ്ദാ ഫിൽ മസൂബത്തി വല്ലജരി. നീ നിഷ്കളങ്കതയോടെ ജീവിച്ചോളൂ, ഖൈറായ പ്രവർത്തനങ്ങൾ നിത്യമായി ചെയ്തോളൂ, എന്നാൽ വമ്പിച്ച പ്രതിഫലം നിനക്ക് കിട്ടും. അല്ലയും റസൂലും പഠിപ്പിച്ച നന്മകൾ മാത്രം അങ്ങ് നിത്യമാക്കിക്കോണം. പിൽക്കാലത്ത് കടന്നു വന്ന ബുർദയാണെങ്കിലും മങ്കൂസാണെങ്കിലും മറ്റു മൗരിദും മാലകളും ഒക്കെയാണെങ്കിലും അതൊന്നും ഖൈറല്ല. അതൊക്കെ ചെയ്താൽ കൂലി കിട്ടുമെന്ന് വിചാരിക്കണ്ട, നന്മ കൂടുതൽ പ്രവർത്തിച്ചോളൂ. وداوم على تقوى الاله فانها امان من الاهوال في موقف الحشر. നീ അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് നിത്യമായി ജീവിച്ചോളൂ, എല്ലാ പ്രയാസങ്ങളും അതാ ഹശറിൽ മഹ്ശറിന്റെ സമയത്തുള്ള എല്ലാ വിഷമങ്ങളിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ധന്യമായ ഒരു ജീവിതം നയിക്കണം. മരിക്കുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിക്കാൻ കഴിയണം. അങ്ങനെ ഒരു തൗഫീഖ് ലഭിക്കണം. അള്ളാഹു നമുക്ക് ആ തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക നബ്നാ വഇലൈക മുസീർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين والحمد لله رب العالمين. السلام عليكم.